മാത്സ് ആസ്പിറൻസ് വാട്സപ്പ് ഗ്രൂപ്പ്സ് കേരളത്തിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികളും ജാം അതുപോലുള്ള മറ്റ് പി ജി എൻട്രൻസുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മുടെ കൂടെ ശ്രീ മഹേഷ് ടി ഉണ്ട്. ശ്രീ മഹേഷ് ഇന്ന് മഹേഷ് ഇപ്പോൾ കോഴിക്കോട് എൻ ഐ ടിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന ഏരിയയാണ് മഹേഷിൻ്റെ റിസർച്ച് ഏരിയ. മഹേഷ് എൻ എസ് എസ് കോളേജ് മഞ്ചേരിയിൽ നിന്നാണ് ഡിഗ്രി പഠിച്ചത്. അതിനുശേഷം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സി പഠിച്ചു, സി എസ് സി ആർ നെറ്റ് ക്വാളിഫൈ ചെയ്തു. സോ പല കേരളത്തിലെ പല കോളേജുകളിലും ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെയുള്ള നല്ലൊരു ടീച്ചർ കൂടിയാണ്. സോ താങ്ക് യു മഹേഷ് ഫോർ ഇൻവൈറ്റിംഗ് ഫോർ അക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ ആൻഡ് ജോയിനിങ് വിത്ത് അസ്. സോ അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇൻ്റഗ്രൽ കാൽക്കുലസിലാണ് മഹേഷ് ക്ലാസ് എടുക്കുന്നത്. സോ അത് നിങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള സെമസ്റ്ററുകളിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, പക്ഷേ ജാമിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് അതെന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓവർ ടു മഹേഷ്. സോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ സാറിനോട് നന്ദി പറയുന്നു. നമുക്ക് തുടങ്ങാലോ സാർ? ഓ തുടങ്ങാം. സോ ഇന്ന് ഞാൻ ഇന്റഗ്രൽ കാൽക്കുലസിലെ മെയിൻ ആയിട്ടുള്ള ഡബിൾ ഇന്റഗ്രല് ട്രിപ്പിൾ ഇന്റഗ്രല് അതിന്റെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നന്നാവുക. കാരണം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എന്നോട് കൂടി ഷെയർ ചെയ്താൽ എനിക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഒരു നോളജ് ഷെയറിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഇന്റഗ്രൽ കാൽക്കുലസ് മേ ബി നിങ്ങൾ ഓൾറെഡി എല്ലാ സെമ്മിലും പഠിച്ചിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും സെമ്മിലൊക്കെ ആയിട്ട് ഇന്റഗ്രൽ കാൽക്കുലസിന്റെ മെയിൻ ടോപ്പിക്സ്. നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽ കാൽക്കുലസിന്റെ ഡബിൾ ഇന്റഗ്രൽ ആൻഡ് ട്രിപ്പിൾ ഇന്റഗ്രൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിനോട് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട ഈ ഡബിൾ ഇന്റഗ്രൽ ട്രിപ്പിൾ ഇന്റഗ്രൽ പഠിക്കാൻ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത് ഒന്ന് നമ്മളെ ലൈൻ ഇന്റഗ്രൽ, അതായത് വൺ വേരിയബിൾ ഇന്റഗ്രലിന്റെ ബേസ്. അത് മിക്കവാറും നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കും, ഹൗ ടു ഇന്റഗ്രേറ്റ് വൺ വേരിയബിൾ ഫങ്ഷൻസ്. ഓക്കെ, സോ ആ ഒരു ഐഡിയ, അതിൻ്റെ കൂടി അല്പം ജോമെട്രി, അല്പം ജോമെട്രി, അതിൻ്റെ കൂടെ നമുക്കൊരു സിംഗിൾ വേരിയബിൾ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡബിൾ ഇന്റഗ്രൽ ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ചില ക്വസ്റ്റ്യൻസിന് ചില രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത്. എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഐഡിയ മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്നതിനോട് കിട്ടുന്നത്. ബാക്കി അതിൻ്റെ തിയറട്ടിക് ഐഡിയ ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ ഓരോ പ്രോബ്ലം ചില പ്രോബ്ലം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം, അതായത് എന്താണ് സിംഗിൾ വേരിയബിൾ ഇന്റഗ്രൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. അതിനുശേഷം നമുക്ക് അതിനെങ്ങനെ നമുക്ക് ഡബിൾ ഇന്റഗ്രലുമായി ട്രിപ്പിൾ ഇന്റഗ്രലുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ വിൽ ഷെയർ ദ സ്ക്രീൻ. സോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എങ്ങനെയാണ് വൺ വേരിയബിൾ ഫങ്ഷൻസിൽ എങ്ങനെയാണ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ സെയിം ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഡബിൾ ഇന്റഗ്രലിലേക്ക്. സോ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ എങ്ങനെയാണ് നമ്മുടെ റീമാൻ സം, അതായത് വൺ വേരിയബിൾ ഫങ്ഷൻസിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐഡിയ എന്താണെന്ന്. ഓക്കെ, സോ ഒരു ഫങ്ഷൻ നമുക്കുണ്ട്. സോ ഒരു ഇന്റർവൽ ഉണ്ടായിരിക്കും ഇന്റഗ്രൽ എ ടു ബി. സപ്പോസ് ഇവിടെ ഉള്ള ഇന്റർവൽ ഇതായി ഇവിടെ നിങ്ങൾക്ക് കാണാം എ ടു ബിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് നിങ്ങൾക്കറിയാം പാർട്ടീഷൻ ചെയ്യണം ഇന്റർവലിനെ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്, എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ മൈനസ് വൺ ആൻഡ് ബി. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും, ക്ലോസ് ഇന്റർവെൽസ് കിട്ടും, എക്സ് നോട്ട് എക്സ് വൺ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ മൈനസ് വൺ എക്സ് എൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് ആക്സിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ സ്പ്ലിറ്റിംഗ് വെച്ചിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ ഫങ്ഷൻ, ഈ ഫങ്ഷനെ നമ്മൾ എന്ത് ചെയ്യാണ് പാർട്ടീഷൻ ചെയ്യാണ്. അപ്പൊ പാർട്ടീഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ റെക്ടാംഗിൾസ് കിട്ടും, ആ റെക്ടാംഗിൾസിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് ആക്സിൽ ഒരു ടാഗ് പാർട്ടീഷൻ എടുത്തിട്ട് ഒരു ടാഗ് പോയിന്റ് ചൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അല്ലെ, അതാണ് വൺ വേരിയബിൾ. നമുക്ക് വൺ വേരിയബിൾ ഐഡിയ അറിയാന്ന് കരുതുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത്, കാരണം നമുക്ക് നമ്മുടെ ഏരിയ ഡബിൾ ഇന്റഗ്രൽ ആണ്. ഓക്കെ,
സോ അങ്ങനെ നമ്മൾ റെക്ടാംഗിൾസ് ചൂസ് ചെയ്ത് റെക്ടാംഗിൾസിന്റെ ഏരിയ ഇവാലുവേറ്റ് ചെയ്യും. സോ ആ ഏരിയ എല്ലാം കൂടി സം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടുന്നത്. അതിന് നമുക്ക് അവിടെ ലിമിറ്റിംഗ് പ്രോസസ് ഉപയോഗിക്കണം. ലിമിറ്റിംഗ് പ്രോസസ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഏരിയ കിട്ടുള്ളൂ. സോ എന്ത് കാരണം വെച്ചാൽ നമുക്ക് കുറെ എറേഴ്സ് കാണാം, കാരണം കറക്റ്റ് റെക്ടാംഗിൾസ് എല്ലാം നമുക്ക് കിട്ടുക. സോ ആ ആ എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാർട്ടീഷൻ മാക്സിമം വലുതാക്കും. ഓക്കെ, സോ അവിടെ നമ്മൾ ലിമിറ്റ് ലിമിറ്റ് അപ്രോച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഈ ഏരിയ അണ്ടർ ദിസ് കർവ് കണ്ടുപിടിക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് എന്ത് ചെയ്യുന്നത്, വൺ വേരിയബിളിന്റെ ഐഡിയ. അപ്പൊ ഇവിടെ വൺ വേരിയബിളിന്റെ ഐഡിയ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൺ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ക്ലോസ് ഇന്റർവൽ എ ബി, ഒരു ക്ലോസ് ഇന്റർവൽ എ ബിയിൽ നിന്നും ആറിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൺ വേരിയബിൾ ഇന്റഗ്രലില് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സെയിം സാധനം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, ഡബിൾ ഇന്റഗ്രൽക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള ഐഡിയ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പൊ റീകോൾ ചെയ്തത് എങ്ങനെയാണ് റീമാൻ സം ഉപയോഗിച്ചിട്ട് വൺ വേരിയബിൾ ഫംഗ്ഷൻസിൽ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഞാൻ പറയുന്ന ഇടയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കയറി ചോദിക്കാട്ടോ, പ്രോബ്ലം ഇല്ല. സോ അതാണ് വൺ വേരിയബിൾ റീമാൻ സം ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെയിം വേല നമ്മൾ ഏരിയ, അതായത് ഇപ്പോ എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഇൻ വൺ വേരിയബിൾ കേസിൽ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഏരിയ അണ്ടർ ദ കർവ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഈ ഏരിയ ആണ് അതിന്റെ ജോമെട്രിക്കൽ മീനിങ്. ഓക്കെ, എന്താണ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നും കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതൊരു പോയിന്റ്. ഇതൊക്കെ നമ്മൾ വൺ വേരിയബിൾ എങ്ങനെ ഇങ്ങനെ പോസിറ്റീവ് ഫംഗ്ഷൻ നെഗറ്റീവ് ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഈ പാർട്ടിൽ നമ്മൾ പോസിറ്റീവ് എടുത്തിട്ട് ഈ ഇന്റഗ്രലുമായിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇന്റഗ്രൽ വാല്യൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കുക റീമാൻ സമ്മിൽ ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ. ഇനി വേറൊരു അപ്രോച്ചുള്ളത് എന്താ, നമ്മുടെ ആന്റി ഡെറിവേറ്റീവിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത് എന്താണെന്നുള്ളത്. സോ ആ ഐഡിയ വെച്ചിട്ട് നമുക്കൊരു ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എങ്കിൽ സ്മോൾ എഫ് ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ വൺ വേരിയബിളിൽ പഠിച്ചിട്ടുള്ളത്. ഇനി ഈ ഐഡിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡബിൾ ഇന്റഗ്രലിലോട്ടും ട്രിപ്പിൾ ഇന്റഗ്രലിലോട്ടും എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് റീകോൾ ചെയ്യുക, എന്തായിരുന്നു വൺ വേരിയബിൾ നമ്മൾ ചെയ്തത്, ക്ലോസ്ഡ് ഇന്റർവെലിൽ നിന്നാണ് ആറിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നു എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു റീജിയനിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഡബിൾ ഇന്റഗ്രൽ വരുമ്പോൾ, സോ എനിക്ക് നൊട്ടേഷൻ തന്നെ ശ്രദ്ധിച്ച കാണാം, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. അതായത് എന്താണ് ഫംഗ്ഷൻ, എ ഫംഗ്ഷൻ ഡിഫൈൻ ഫ്രം എ സബ്സെറ്റ് ഓഫ് ആർ ടു, ആർ ടു മീൻസ് പ്ലെയിൻ. ആ പ്ലെയിനിലെ ഒരു സബ്സെറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം പ്ലെയിനിലെ പോയിന്റ്സ് എങ്ങനെ ഉണ്ടാവുക, ഓർഡേർഡ് പെയർ എക്സ് വൈ ആണ്. ആ ഓർഡേർഡ് പെയർ എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാവും, അതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ടു വേരിയബിൾ ഫംഗ്ഷൻസ് അല്ലെ. നമ്മുടെ റീജിയൻ നിന്ന് ഒരു റിയൽ നമ്പറിലോട്ട് ആറിലോട്ട്, ആർ ടു നിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷൻ, അതാണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ്. ഓക്കെ, സോ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ കമ്പാരിസൺ ആയിട്ട് മനസ്സിലാക്കുക, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. വൺ ഇന്റഗ്രൽ നിന്ന് ഡബിൾ ഇന്റഗ്രലിലോട്ട് പോകുമ്പോൾ വൺ ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇന്റർവെൽ ആണെങ്കിൽ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു റീജിയൻ ആയിരിക്കും. അതായത് ഒരു നമ്മുടെ എക്സ് വൈ പ്ലെയിനിലെ ഒരു റീജിയൻ ആയിരിക്കും നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് രണ്ട് വേരിയബിൾസ് ആണ് അല്ലെ, ഡബിൾ ഇന്റഗ്രൽ ആകുമ്പോൾ പ്ലെയിൻ ആകുമ്പോൾ രണ്ട് വേരിയബിൾസ് ആണ്, എക്സും വൈ ഉണ്ട്. അപ്പൊ ആ രണ്ട് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ വരിക. അപ്പൊ ഇതിന്റെ നൊട്ടേഷൻ ക്ലിയർ ആണ്, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ടു വേരിയബിൾ ഫംഗ്ഷൻ ആണ്, അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സ് വൈ പ്ലെയിനിലെ ഒരു റീജിയൻ, ആ റീജിയൻ ആണ് നമ്മുടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സാധനം. ഓക്കെ, ഇനി നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാവും. സോ ആ ഫംഗ്ഷൻ വാല്യൂ ഇന്റഗ്രേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇത് നമ്മളൊരു ഫംഗ്ഷൻ ആണ്. അതിന്റെ അർത്ഥം എന്താ, ഓരോ എക്സ് വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അതിന്റെ ഫംഗ്ഷൻ വാല്യൂ. അതാണ് നമ്മുടെ ടു വേരിയബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു ജോമെട്രിക്കൽ മീനിങ് മനസ്സിലാക്കുക, എന്താണ് ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഇപ്പോ ഒരു വീട്ടിലാണെങ്കിൽ നിങ്ങൾ റൂമിലായിരിക്കും. സോ ആ റൂമിന്റെ ഫ്ലോർ ആണ് നമ്മുടെ ആർ റീജിയൻ എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ ഒരു ഏത് റൂം ആയാലും അത് ത്രീ ഡയമെൻഷൻ ആയിരിക്കും, അതിലൊരു എക്സ് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇൻ്റെ ആക്സിസ് ഉണ്ടായിരിക്കും. നമ്മൾ ഇരിക്കുന്ന റൂമാണ് നമ്മുടെ ആർ റീജിയൻ എന്ന് പറയുന്നത്. സോ ആ ഓരോ റീജിയന് കറസ്പോണ്ടിങ് ആയിട്ടും അതിന് നേരെ തൊട്ട് നേരെ മേലെ, അതായത് നമ്മുടെ റൂഫിലുള്ള പോയിന്റ് ആണ് നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ട് അതിന് നേരെ നമ്മുടെ റൂഫിലെ പോയിന്റ്സ് എന്തായിരിക്കും, അതാണ് ഫംഗ്ഷൻ വരിക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ഈ റൂമിന്റെ സ്പേസ്, നിങ്ങൾ നിൽക്കുന്ന ആ റൂമിന്റെ സ്പേസ്,
ആ സ്പേസ് ആണ് ആക്ച്വലി ഈ ഡബിൾ ഇന്റഗ്രൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് വോളിയം. ഡബിൾ ഇന്റഗ്രൽ കൊണ്ട് മീൻ ചെയ്യുന്നത് ഈ റീജിയൻ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാവുമ്പോൾ ആ ഫംഗ്ഷൻ വാല്യൂ കറസ്പോണ്ട് ആയിട്ട് നമുക്ക് നമ്മുടെ റൂം കിട്ടും. ആ റൂമിന്റെ സ്പേസ്, ആ റൂമിന്റെ സ്പേസ് ആണ് ഡബിൾ ഇന്റഗ്രൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡബിൾ ഇന്റഗ്രലിന്റെ ജോമെട്രിക്കൽ മീനിങ്. അത് ആദ്യം ക്ലിയർ ആവുക. ഓക്കെ, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, ഡബിൾ ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഓവർ എ റീജിയൻ ഓൺ എക്സ് വൈ പ്ലെയിൻ. ഏതാണോ പ്ലെയിൻ, ആ പ്ലെയിനിലെ റീജിയനിലാണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ സി നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റിയത് സം റീജിയൻ, ഏത് റീജിയൻ ആവാം, നമ്മളിപ്പോ നമ്മുടെ റൂമിന്റെ ഫ്ലോർ എടുക്കണം, അതൊരു സ്ക്വയർ ഓർ ഐദർ സ്ക്വയർ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും, റെക്ടാംഗിൾ ആയിരിക്കും. സി കണ്ടോ, ഇതിന്റെ ഇതെന്താ, ഇതൊരു ജോമെട്രി ആണ്. അതായത് താഴെയുള്ള നിങ്ങൾക്ക് ആ ഷെയ്ഡ് പോലെ കാണുന്നതായിരിക്കും അതിന്റെ റീജിയൻ, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ റൂഫ്, ആ റൂഫാണ് നമുക്ക് ഫംഗ്ഷൻ. അത് അങ്ങനെ തന്നെ ആവണം നിർബന്ധമില്ല, സെപ്പറേറ്റ് ആയിട്ട് വരാം. നമ്മളൊരു എക്സാമ്പിൾ വേണ്ടിയിട്ട് ഇങ്ങനെ ആവാം, റൂഫാണ് അതായത് നമ്മുടെ ഫ്ലോർ ആണ് നമ്മുടെ റീജിയൻ, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ ആണ് ഈ റൂഫ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ് എന്ന്, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ള ജോമെട്രിക്കൽ മീനിങ്, ഈ ഇതിന്റെ ഇടയ്ക്കുള്ള സ്പേസ്, ആ സ്പേസ് എന്ന് പറഞ്ഞാൽ വോളിയം. നമുക്കറിയാം എന്താണ് വോളിയം എന്നുള്ളത്. സോ ആ വോളിയം ആണ് ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഡബിൾ ഇന്റഗ്രലിന്റെ. ഓക്കെ, അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റീജിയൻ ആവശ്യമാണ്. ആ റീജിയനിലാണ്, റീജിയൻ ഉപയോഗിച്ച് അതിന്റെ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ വോളിയം ആണെന്ന് മനസ്സിലാക്കുക. അപ്പോ ഇനി ഇതെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? സോ ഇവിടെ ആക്ച്വലി നമ്മൾ, ഞാൻ പറഞ്ഞു, റീമാൻ ഇന്റഗ്രേഷനിൽ വൺ ഇന്റഗ്രൽ റീമാൻ ഇന്റഗ്രേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സോ നമ്മുടെ ഇന്റർവെലിൽ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ പാർട്ടീഷൻ ചെയ്യണമെന്ന്, ഓരോ സബ് ഇന്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ആ സബ് ഇന്റർവെലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടാഗ് പോയിന്റ് ചൂസ് ചെയ്യും, എന്നിട്ട് റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കും. ഇതാണല്ലോ നമ്മൾ വൺ വേരിയബിൾ ചെയ്ത്, ഇതേ ഐഡിയയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. പക്ഷെ മറിച്ച് നമുക്ക് അവിടെ ഇന്റർവെൽസിന് പകരം ഇതുപോലെ റീജിയൻ ആയിരിക്കും, കാണാൻ പറ്റും സ്ക്രീനിൽ, ഇതുപോലെ റീജിയൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട, പിന്നെ റീജിയൻ എന്ന് പറയുന്നത് മറ്റൊരു ഇന്റർവൽ ആയത് ഇവിടെ റീജിയൻ ആണ്. ഈ റീജിയനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, എക്സ് ആക്സും വൈ ആക്സും വെച്ചിട്ട് കുറെ സ്ക്വയേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സ്ക്വയർ, ഓരോ സ്ക്വയറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടാഗ് പോയിന്റ് ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, അവിടെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക. അവിടെ നമുക്ക് ഒരു റെക്ടാംഗിൾ കിട്ടിയ പോലെ ഇവിടെ നമുക്കൊരു ബോക്സ് കിട്ടും, റെക്ടാംഗുലർ ബോക്സ് കിട്ടും. ഓക്കെ, സോ ലൈക്ക് നമ്മുടെ പില്ലർ ഒക്കെ പോലെ, നമ്മുടെ ബിൽഡിങ്സിന്റെ പില്ലേഴ്സ് പോലെ, അങ്ങനെ ഓരോ പില്ലേഴ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ കുറെ എണ്ണം കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരെണ്ണത്തിന്റെ വോളിയും നമ്മൾ കണ്ടുപിടിക്കും, എല്ലാ എല്ലാ ഇതുപോലത്തെ റെക്ടാംഗിൾ ബോക്സിന്റെ വോളിയും കണ്ടുപിടിക്കും, അത് തമ്മിൽ സം വയ്യും. അപ്പോൾ അവിടെ എറർ വരാം, ആ എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലാക്ക് കളർ കാണുന്ന ബോക്സിന്റെ ഏരിയ മാക്സിമം കുറയ്ക്കണം. ഏറ്റവും ചെറുതെടുത്ത് കഴിഞ്ഞാൽ അത്രയും അക്യുറേറ്റ് ആയിട്ട് കിട്ടും. അവിടെയാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം, ലിമിറ്റിംഗ് പ്രോസസ് ആവശ്യം. സോ സെയിം ഐഡിയ, വൺ വേരിയബിൾ എങ്ങനെയാണോ നമ്മൾ ലിമിറ്റിംഗ് പ്രോസസ് അപ്ലൈ ചെയ്തത്, അതേ ഐഡിയ തന്നെയാണ് നമ്മൾ ഇവിടെ ടു വേരിയബിളും അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ എന്താ വ്യത്യാസം, ലിമിറ്റ് എക്സ് ടെൻസ് ടു സം വാല്യൂ ഉണ്ടായിരിക്കും, വൈ ടെൻസ് ടു സം വാല്യൂ ഉണ്ടായിരിക്കും, കാരണം ടു വേരിയബിൾ ആണ്. അപ്പോൾ ടു വേരിയബിൾ ലിമിറ്റിന്റെ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യുക. ഇതാണ് സെയിം ഐഡിയ, റിമാൻഡ് ചെയ്ത അതേ ഐഡിയ തന്നെയാണ് ഇതിലും ചൂസ് ചെയ്യുന്നത്. അവിടെ ഇന്റർവെൽസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് റീജിയനിലുള്ള സ്ക്വയേഴ്സ് ആയിരിക്കും, അവിടെ നമുക്ക് റെക്ടാംഗിൾ കിട്ടിയതിന് പകരം ഇവിടെ ബോക്സസ് ആയിരിക്കും, അത്രയും ഡിഫറൻസ് ഉള്ളു. ഓക്കെ, ഇതാണ് അതിൻ്റെ ഐഡിയ, ഇതാണ് അതിൻ്റെ ജോമെട്രിക്കൽ ഐഡിയ. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഡബിൾ ഇന്റഗ്രേഷൻ. ഡബിൾ ഇന്റഗ്രേഷൻ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ആ ഫംഗ്ഷന്റെ ഈ റീജിയന്റെ ഇടയ്ക്കുള്ള വോളിയമാണ്. ഓക്കെ, അവിടെ നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് ആയിരുന്നു വൺ വേരിയബിൾ, ഇവിടെ നമുക്ക് വോളിയമാണ് കിട്ടുക. ഓക്കെ, അതാണ് ഒരു പോയിന്റ്. ഇനി ഹൗ ടു ഇവാലുവേറ്റ്, സപ്പോസ് എക്സ് ഈസ് ഗോയിങ് ഫ്രം എ ടു ബി, വൈ ഈസ് ഗോയിങ് ഫ്രം സി ടു ഡി. ഓക്കെ, സോ ദ ഡബിൾ ഇന്റഗ്രൽ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദിസ് ലൈക്ക് ഡബിൾ ഇന്റഗ്രൽ ആർ, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഇന്റഗ്രൽ സി ടു ഡി ഡി വൈ. ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്താൽ, സപ്പോസ് ദിസ് ഈസ് വൈ ഈസ് വേരിങ് ഫ്രം സി ടു ഡി ആൻഡ് എക്സ് ഇസ് വേരിങ് ഫ്രം എ ടു ബി. ഫസ്റ്റ് ഓഫ് ഓൾ എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, അപ്പോൾ വൈ കോൺസ്റ്റന്റ് ആക്കി, നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ ചെയ്യുന്ന അതേ ഐഡിയ. എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ആക്കി നിർത്തുക, എന്നിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓഫ് വൈ കിട്ടും, കാരണം നമ്മൾ വൈ ഓൾറെഡി ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, വൈ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ട്, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓഫ് വൈ കിട്ടും. ആ വൈനെ വീണ്ടും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക ആസ് എ ഫ്രം സി ടു ഡി. ഇതാണ് സിമ്പിൾ ഐഡിയ, നമ്മൾ സിംഗിൾ ഇന്റഗ്രൽ ചെയ്യുന്ന അതേ ഐഡിയ തന്നെ. ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക, എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തുക, എന്നിട്ട് അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓഫ് വൈ കിട്ടും, എന്നിട്ട് അതിന് വൈ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതേ ഐഡിയ നമുക്ക് തിരിച്ചും ചെയ്യാം, എങ്ങനെ,
ആദ്യം വയൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടും. ദെൻ എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ശേഷം എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, സോ രണ്ട് പ്രോസസ്സും രണ്ടും ഇക്വലൻ്റ് ആണ്. സോ സി ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആദ്യം വയൽ ചെയ്തിട്ട് അപ്പോൾ കിട്ടുന്ന എക്സിൻ്റെ ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത്. രണ്ടും സെയിം ആണ്. ഓക്കെ, ഇതാണ് ഡബിൾ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റിലെ ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ്. പക്ഷേ ഇത് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല. നമുക്ക് ചില സമയത്ത് നമുക്ക് ആക്ച്വലി ഇത് വൺ ഇൻറ്റഗ്രൽ സിംഗിൾ ഇൻറ്റഗ്രൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസ് ആണ് അല്ലെ, അതന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധനം കോൺസ്റ്റന്റ് ആക്കി നിർത്താറുണ്ട്, പിന്നെ അത് സിംഗിൾ ഇൻറ്റഗ്രൽ ആയിപ്പോയി, സിംഗിൾ വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാ എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല സിംഗിൾ വേരിയബിൾ. ഇപ്പോൾ സൈൻ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് വരുമ്പോൾ നമുക്ക് ചില ഐഡിയകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജോമെട്രിക് യൂസ് ചെയ്തിട്ട് അതാ അവിടെയാണ് ഇതിൻ്റെ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതിലെ ഡിഫറൻസ്. സോ സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു വേരിയബിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അതിൻ്റെ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് കൊടുക്കുക, അതിനുശേഷം അത് മറ്റൊരു വേരിയബിളിലെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ദെൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ആ വേരിയബിളിൻ്റെ ലിമിറ്റ് കൊടുക്കുക. അത്രയേ ഉള്ളൂ പണി. ഓക്കെ, സോ അതെങ്ങനെയാണ് പ്രോബ്ലത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. എനിവേ, ഇതാണ് നമ്മുടെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. സി എപ്പോഴും എക്സും വൈയും നമ്പേഴ്സ് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നമ്പേഴ്സ് ആണ് സി ടു ഡി എ ടു ബി. ചിലപ്പോൾ ഒരെണ്ണം നമ്പേഴ്സ് ആയിട്ട് മറ്റേ എന്തായിരിക്കും ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം അതെന്തുകൊണ്ടാണ് വെച്ചാൽ, നമ്മളിവിടെ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ള ഏരിയ, ഐ മീൻ റീജിയൻ, ഇവിടെ റെക്റ്റാംഗിൾ ആണ്. സോ റെക്റ്റാംഗിൾ വേരിയേഷൻ ഒന്നും വരാനില്ല, കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻസ് ആണല്ലോ. അതുകൊണ്ടാണ് എ ടു ബി സി ടു ഡി വന്നത്. ഇത് എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല. നമ്മൾ എടുക്കുന്നത് ഒരു ആർബിട്രറി റീജിയൻ, ലൈക്ക് ഇതുപോലത്തെ റീജിയനൊക്കെ ആണെങ്കിൽ എക്സ് വൈ സി ടു ഡി ആയിരിക്കും. എക്സ് ഈസ് ഫ്രം ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് ഫംഗ്ഷൻ ഓഫ് സോറി ഫംഗ്ഷൻ ഓഫ് വൈ എ ഓഫ് വൈയും ഫംഗ്ഷൻ ഓഫ് വൈ എ ബി ഓഫ് വൈ ആയിരിക്കും. സോ ഡിപ്പെൻഡ്സ് ഓൺ അവർ റീജിയൻ, നമ്മൾ റീജിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ലിമിറ്റ് എന്താന്ന് വരാം. അപ്പോഴും സെയിം ഐഡിയ തന്നെയാണ്, നമ്മൾ എക്സിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ വൈനെ കോൺസ്റ്റന്റ് ആക്കി നിർത്താം, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈയിലൊരു ഫംഗ്ഷൻ കിട്ടും, ദെൻ വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. പ്രോസസ്സ് ഒക്കെ സെയിം ആണ്, ലിമിറ്റ് ചിലപ്പം വേരിയബിൾസും വരാം, നമ്പേഴ്സിന് പകരം വേരിയബിൾസും വരാം. അതാണ് ഒരു ഐഡിയ. ഓക്കെ, ഇനി സെയിം വേല് നമുക്ക് എക്സിൽ നമ്പേഴ്സ് ആയിട്ടും മറ്റേത് വേരിയബിൾസ് വരാം. സോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇത്രയും ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ അത്രേ പറഞ്ഞുള്ളൂ എങ്ങനെ എന്താണ് ഡബിൾ ഇൻറ്റഗ്രലിന്റെ ജോമെട്രിക്കൽ അപ്രോച്ച്, എന്താണ് എന്താണ് ഡബിൾ ഇൻറ്റഗ്രൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. നമുക്കൊരു ഒരു റീജിയൻ ഉണ്ടെങ്കിൽ ആ റീജിയന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിനൊരു ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പൊ അതിന് ആ രണ്ട് പ്ലെയിനിന്റെ ബിറ്റ്വീൻ ഉള്ള വോളിയമാണ് നമ്മുടെ ജോമെട്രിക്കൽ മീനിങ് എന്നത് മനസ്സിലാക്കുക. അതിനുശേഷം എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, എക്സിലും വൈയിലാണ്, എക്സും വൈയുമാണ് നമ്മുടെ വേരിയബിൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഇൻറ്റഗ്രൽ ഓവർ ആർ എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഓക്കെ, റീജിയൻ ഇതാണ്, എക്സ് സ്ക്വയർ പ്ലസ് ഫോർ വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഏത് ഫംഗ്ഷൻ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, എക്സ് സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എന്താണ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മാത്രം, പക്ഷേ ഇത്ര റെസ്പെക്ട് എക്സ് ആൻഡ് വൈ ആണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഓവർ എ റീജിയൻ, ആ റീജിയൻ എന്നിട്ടുണ്ട് എന്താ, അത് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു വൺ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റീജിയൻ്റെ ജോമെട്രി നമുക്ക് ക്ലിയർ ആയിരിക്കണം. സോ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഇത് ഈ ഈ റീജിയൻ എന്തിൻ്റെ ജോമെട്രി ആണെന്നുള്ളത്. സോ എന്താണ് എന്തിൻ്റെ ജോമെട്രി ആണത്, എനി വൺ? എക്സ് സ്ക്വയർ പ്ലസ് ഫോർ വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു വൺ ജോമെട്രിക്കലി എന്താണത്? സോ നിങ്ങൾക്ക് കാണാം അതാണ് എലിപ്സ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ, അതാണ് ജനറൽ എലിപ്സിന്റെ ഇക്വേഷൻ. സോ ഇവിടെ ഇതാണ് നമ്മുടെ ജോമെട്രി അതിന്റെ. സോ ഈ ഈ ഒരു ഏരിയയിൽ കിടന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു റീജിയനിലാണ് നമുക്ക് ഈ ഫംഗ്ഷനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടത്, എക്സ് സ്ക്വയറിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതിന്റെ ജോമെട്രി മനസ്സിലാക്കുക. ഇനി ഇനി നമുക്ക് എന്ത് കിട്ടണം, ലിമിറ്റ് കിട്ടണം. നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ലിമിറ്റ്, എങ്ങനെ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടത്, ഏതെങ്കിലും വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ട് മറ്റേ വേരിയബിളിന്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പം നമുക്ക് വേരിയബിൾസിന്റെ ലിമിറ്റ് കിട്ടണം, ആ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രൊസീജിയർ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സോ നമുക്കറിയാതിൻ്റെ ഇക്വേഷൻ എന്താ, എക്സ് സ്ക്വയർ പ്ലസ് ഫോർ വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു വൺ. ദാറ്റ് മീൻസ് ക്ലിയർ ആണ് എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു വൺ മൈനസ് ഫോർ വൈ സ്ക്വയർ. ഓക്കെ, അതിനർത്ഥം എന്താ, എക്സ് ഇസ് ബിറ്റ്വീൻ മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ വൈ സ്ക്വയർ ആൻഡ് റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ വൈ സ്ക്വയർ. മൈനസിൻ്റെ പ്ലസിൻ്റെ ബിറ്റ്വീൻ ആയിരിക്കും എക്സ്. അപ്പം എക്സിൻ്റെ ലിമിറ്റ് കിട്ടി, എക്സിൻ്റെ ലിമിറ്റ് ഫംഗ്ഷൻ ഓഫ് വൈ കിട്ടി. ഓക്കെ, അത് നമ്മളാണ് ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി വൈഡ് ലിമിറ്റ് കിട്ടണം. സോ
clear on it in the root into the than 1 minus 4 y square on okay so 1 minus 4 y square always positive I always non-negative I like karena root into the negative and the real case on so I'm going to so 1 minus 4 square is greater or equal to 0 that means 1 is greater or equal to 4 y square that means 1 by 4 is greater or equal to y square that means y is between minus 1 by 2 and 1 by 2 okay the same procedure namukku thirichum cheyya adhaid ibada ibarpa njan cheyidhu x x ne y ide function um y ne numbers um akkal cheyidhu ide idea namukku endu cheyya thirichum cheyya adhaid x square ne numbers aakite y ne namukku endu cheyya functions akka so adu depends on namukku engena vaani cheyya so chelappo edengil oru way mathrame namukku endu cheyyan pattullu evaluate cheyyan pattullu karanam ullilulla function complicated aanu ayanusichu maattum varu ibada njan choose cheyidittullad ingeneyanu okay अब नमुक किटी एक्सी लिमि अपर लिमिट लोवर लिमिट किटी दैट इज माइनस रूट ऑफ 1 माइनस 4 वाई स्क्वायर रूट ऑफ 1 माइनस 4 वाई स्क्वायर ओके अब वाइड लिमिट माइनस 1 बाय 2 एंड 1 बाय 2 इन नाम दिस इंटीग्रल ओवर आर एक्स स्क्वायर डीएक्स डीवाई इक्वल टू इंटीग्रल ओवर वाई इक्वल टू माइनस 1 बाय 2 1 बाय 2 इंटीग्रल ओवर माइनस रूट ऑफ 1 माइनस 4 वाई स्क्वायर रूट ऑफ 4 माइनस 1 माइनस 4 वाई स्क्वायर एक्स स्क्वायर डीएक्स डीवाई इन या स्टेप നമ്മൾ ആദ്യം എന്ത് ചെയ്യും സോ ഇവിടെ വേരിയബിൾസ് ആയിട്ട് വരുന്ന y ആണ് സോ നമുക്ക് ആദ്യം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം കാരണം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഒരു വേരിയബിൾസ് ആയതുകൊണ്ട് നമുക്ക് ആ ഫംഗ്ഷൻ y കിട്ടും ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എന്ത് ഇന്റഗ്രേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് x ഇന്റഗ്രേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നമില്ല y യുടെ വേരിയബിൾ y യുടെ വേരിയബിൾസ് ഇല്ല ഫംഗ്ഷനിൽ അതുകൊണ്ട് പ്രശ്നമില്ല കാരണം ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം ഇനി സപ്പോസ് y യുടെ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എങ്ങനെയാണോ നമ്മൾ കോൺസ്റ്റന്റിനെ ട്രീറ്റ് ചെയ്യാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതേപോലെ ട്രീറ്റ് ചെയ്യുക ഇവിടെ പ്രശ്നം ഈ പ്രോബ്ലത്തിൽ എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ അപ്പോൾ എക്സ് സ്ക്വയർ നമ്മൾ ഇൻഡിഗേറ്റ് ചെയ്തു ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ബൈ ത്രീ ദെൻ നമ്മൾ സെയിം പ്രൊസീജിയർ വൺ വേരിയബിൾ ചെയ്യുന്ന സെയിം പ്രൊസീജിയർ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും നമുക്ക് പറയാനില്ല അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായാലും റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ സ്ക്വയർ ഓൾ ക്യൂബ് ബൈ ത്രീ മൈനസ് മൈനസ് റൂട്ട് ഓഫ് വൺ മൈനസ് ഫോർ വൈ സ്ക്വയർ ഓൾ ഓൾ പവർ ത്രീ ബൈ ത്രീ അല്ലേ അതിന് സിംപ്ലിഫിക്കേഷൻ ചെയ്താണിത് ക്ലിയർ ആട്ടോ കാരണം എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ആണ് ആ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ആണ് ഈ ഫോമിൽ വന്നിട്ടുള്ളത് സോ അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നേ ഉള്ളൂ സോ ഇതിനെ ഇൻറ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഐ മീൻ ഇൻറ്റിഗേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കൂ ഇപ്പം എന്താ ഉണ്ടായത് ഇപ്പം നമുക്ക് എന്ത് കിട്ടി അപ്പർ ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റ്സ് കൊടുത്തപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓഫ് വൈ കിട്ടി ഇനി ഈസിയാണ് ഫംഗ്ഷൻ ഓഫ് വൈ നമ്മൾ എങ്ങനെയാണോ ഇൻറ്റിഗേറ്റ് ചെയ്യുന്നത് ആ ഇൻറ്റിഗേറ്റ് ചെയ്യുന്ന ഇതുപോലെ ഇൻറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് കിട്ടി സോ ഇനിയുള്ളത് വൺ വേരിയബിളിൻ്റെ ഐഡിയസ് ആണ് വൺ വേരിയബിൾ എന്തൊക്കെ ട്രിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻറ്റിഗേറ്റ് ചെയ്യുക ആ ട്രിക്കൊക്കെ കൂടി ഉപയോഗിക്കാം സോ ഇത് അത്ര ഈസി ആയിട്ടുള്ള ഇൻറ്റഗ്രൽ എല്ലാം ഇൻറ്റിഗേറ്റ് ചെയ്യാം സോ നമ്മളൊരു ജസ്റ്റ് ഒരു ഐഡിയ ഉപയോഗിക്കും കാരണം ഇവിടെ 4y സ്ക്വയർ ആണ് സോ 4y സ്ക്വയർ മീൻസ് 2y ഹോൾ സ്ക്വയർ ആണ് സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ് 2y ഈക്വൽ ടു സൈൻ തീറ്റ ഓക്കെ സോ ദാറ്റ് മീൻസ് എന്ത് റൂട്ടിനുള്ളിൽ എന്ത് വരും വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും കാരണം 2y ആണല്ലോ സൈൻ തീറ്റ 2y സ്ക്വയർ ആണ് 4y സ്ക്വയർ 4y സ്ക്വയർ അപ്പം എന്താ സൈൻ സ്ക്വയർ തീറ്റ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കണം സോ 2y ഈക്വൽ ടു സൈൻ തീറ്റ ആണെങ്കിൽ 2y 2dy ഈക്വൽ ടു കോസ് തീറ്റ ഡി തീറ്റ ഓക്കെ സോ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ലിമിറ്റ് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ വൈയുടെ ലിമിറ്റ് അതിനനുസരിച്ച് നമുക്ക് മറ്റേ ഏതാണോ ഏത് വേരിയബിളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ വേരിയബിളിന്റെ ലിമിറ്റ് മാറ്റണം ഓക്കെ അതൊക്കെ അറിയാലോ വൺ വേരിയബിൾ കേസിൽ ഇവിടെ വൈ മൈനസ് വൺ ബൈ ടു ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈൻ തീറ്റ മൈനസ് വൺ ആവും സൈൻ തീറ്റ മൈനസ് വൺ ആണ് മീൻസ് തീറ്റ മൈനസ് ഫൈവ് ബൈ ടു ആവും ഓക്കെ അടുത്ത ലിമിറ്റ് എന്താ വൈ വൺ ബൈ ടു ആണ് വൈ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ വൺ ആണ് ദാറ്റ് മീൻസ് തീറ്റ ഈക്വൽ ടു ഫൈവ് ബൈ ടു അപ്പോൾ മൈനസ് ഫൈവ് ബൈ ടു ടു ഫൈവ് ബൈ ടു ആണ് തീറ്റ നമുക്ക് ഇത് ഇൻഡിഗേറ്റ് ചെയ്യുന്നത് ഇനി എല്ലാം മാറും ഡി വൈ എന്താവും കോസ് തീറ്റ ഡി തീറ്റ ആവും വൺ മൈനസ് ഫോർ വൈ സ്ക്വയർ എന്താവും വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആവും കാരണം അറിയാലോ 2y ആണ് സൈൻ തീറ്റ അതിൻ്റെ സ്ക്വയർ ആണ് സോ ഇത് ബാക്കി ഇൻറ്റഗ്രേഷൻ ആണ് അപ്പോൾ നമുക്കിത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കോസ് വേസ്റ്റ് ഫോർ തീറ്റ ഡി തീറ്റ കിട്ടും അതിനെ ഇൻറ്റിഗേറ്റ് ചെയ്യണം സോ ഇത് പവർ ഫോർ ആണ് സോ പവർ ഫോർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഐഡിയ വേണം കാരണം പവർ ഫോർ ഡയറക്റ്റ് നമുക്ക് ഇൻറ്റിഗേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനെ കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് ചെയ്തു എന്നിട്ട് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും അതാണിത് വൺ ബൈ ടു വൺ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഓക്കെ ദെൻ എക്സ്പാൻഡ് ചെയ്യും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം വൺ ടു കോസ് ടു തീറ്റ ഇതൊന്നും പ്രശ്നമില്ല കാരണം ഇതൊക്കെ ഡയറക്റ്റ് ഇൻറ്റിഗേറ്റ് ചെയ്യാം എഗെയിൻ കോസ്കോ ടു തീറ്റ പ്രശ്നമാണ് കോസ്കോ ടു തീറ്റ നമുക്ക് ഡയറക്റ്റ് ഇൻറ്റിഗ്രേഷൻ അറിയില്ല അപ്പോൾ വീണ്ടും നമ്മൾ അതിനെ എന്ത് ചെയ്യും സിംപ്ലിഫിക്കേഷൻ ചെയ്യും കോസ്കോ ടു ടു തീറ്റിനെ എങ്ങനെ എഴുതും വൺ പ്ലസ് കോസ് ഫോർ തീറ്റ ബൈ ടു എന്ന് എഴുതും കാരണം എന്താ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടു ആ ഐഡിയ വെച്ചിട്ട് സോ എല്ലാം നമുക്ക് ഇൻറ്റിഗേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഭാഗത്തിലായി കാരണം ഇവിടെ വൺ ആണ് ടു കോസ് ടു തീറ്റയാണ് വൺ ബൈ ടു ആണ് വൺ ബൈ ടു കോസ് ഫോർ തീറ്റയാണ് എവറിത്തിങ് യു ക്യാൻ ഇൻറ്റിഗേറ്റ് ഓക്കെ
So after integration, upper limit minus lower limit you get the value. Okay. So actually one of the steps I mean double integral namma single integral inde idiki maati kanya pinne engena ona single integral evaluate cheynadu aa idea namma complete aayittu end cheynadu use cheynadu. Okay, so clear aanu vicharikkanu endigal doubt undo ee problem il nengi choikkam idu example aanu idu polatha questions aanu namukku njan kaanikkam namukku engena questions choichulladu डायरेक्ट चोर इंटग्रेट वित् रीजियन सो फस्ट रीजियन चूस रीजियन वे लिमिट चूस लिमिट वालुवेट सो नि प्रॉब्लम्स वर्कउटो अत्रोम निसी आई वेरियबिस् लिमिट कंपिड़ा ओके सो अशेम डायरेक्ट ना सिंगि इंटग्रल ना इंटग्रेशन प्रोसेस आ सें इंटग्रेशन प्रोसेस यूस इन इला ऐडियास ईडियासूसी डब इंटग्रल बेसिक ऐडिया बेसिक ऐडिया ई ऐडिया वैच्छे नमक इवालुवेट डबल इंटीग्रल ओके क्लियर विचार डाउट चो ओके सो इन नमक वाले बेसिक आप्लिकेशन डबल इंटीग्रल डबल इंटीग्रल अब ना वोली है इंटर जोमेट्रिकल मीनिंग डबल इंटीग्रल जोमेट्रिकल मीनिंग അതായത് റീജിയനും ആ ഫങ്ഷന്റെ ബിറ്റ്വീൻ ഉള്ള വോളിയം എന്താണ് ആ വോളിയാണ് നമ്മൾ ജിയോമെട്രിക്കലി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇനി ഇതിനെ കുറച്ചും കൂടി ഒന്ന് നമുക്ക് സപ്പോസ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ കോൺസ്റ്റന്റ് ഫങ്ഷൻ 1 ആണെന്ന് വിചാരിക്കും എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കും ആ 1 ആണെങ്കിൽ എന്താ ഡബിൾ ഇന്റഗ്രൽ ഓവർ r എന്ന് വെച്ചാൽ 1 dx dy അതിനർത്ഥം വോളിയം ബിറ്റ്വീൻ ഗ്രാഫ് z ഈക്വൽ ടു 1 ആൻഡ് ദ റീജിയൻ r ഇൻ ദ എക്സ് വൈ പ്ലെയിൻ ഓക്കേ അതായത് നമ്മൾ ഫങ്ഷൻ എന്താക്കി എടുക്കാനാണ് 1 ആക്കി എടുക്കാനാണ് अःक्वल टू वण प्ले ओके अंदा संभव आक्चली नमक वोलियमें बेस ऐरिया इंटू हईट इवड़े हईटे ना फंशन वालू अल ना रीजियन हईट नामे सिलिंडर आलोच सर्कल ता सर्कि करस्पोडिंग आईटा ना फंशन वालू ओके आ फंशन वालू वण आक्चली नमक कमुका सर्कि ऐरिया क्या अब डबल इंटीग्रल यूस कंपिड़ा और रीजियन एरिया कंपिड़ा और रीजियन सॉरी रीजियन एरिया कंपिड़ा नमुक डबल इंटीग्रल यूस ओके अब सी वेरी इंपॉर्टेंट आद डब इंटीग्रल ओवर आर एफ ऑफ एक्स वाई डी एक्स डी वाई ने नमुक एरिया ऑफ आर आवा चूस एफ ऑफ एक्स वाई वण चूस ओके अब रीजियन एरिया रीजियन एरिया कंपिड़ा नमुक यूस डब इंटीग्रल यूस वाले इंपॉर्टेंट आप्लिकेशन ई आप्लिकेशन यूस प्रॉब्लम्स वरा जामिन ओके अब ईर आप्लिकेशन मनस क्लियर आचारो इन अब इत्र डब इंटीग्रल केस नमुक तौर डब इंटीग्रल वे कुछ क्वस्टन पर नमुके ट्रिपि इंटीग्रल कड़क इत्र क्यों क्लियर आंटी पर शेष नमुक प्रॉब्लम ट्रिपिंड नमुक अब चेंज ऑफ वेरियबल्स इन मल्टीपल इंटीग्रल्स वेरियबल चेंज अब ना वेरियबल चेंज अब माइंड वे वन वेरियबल इंटीग्रल्स वन वेरियबल इंटीग्रल फॉर एग्जांपल इंटीग्रल साइन एक्स स्क्वायर इंटू एक्स डीएक्स sin x square or function into x dx nu vanna kanya automatically nammala mind il varum x square nu u kodukanam x square nu u koduthaynal du nu aya 2x dx anu thinne arrangement okke nadathite nammal endu cheyyum adine u ilottulla function aakkum ini x ne oru x ne limit undengil nammala x ne limit ne u inde limit aakki maattum alle adukku nammal one variable eppozhum cheyyunna karyana ee substitution nu parayunna saanam okay ee substitution namukku evadin cheyyam multiple integrals nu cheyyam okay adu engenaanu cheyyanu naan parayan povunnu so फस्ट ऑफ ऑल जस्ट रीकॉल सिंगि इंटीग्रल नामे वई ने युने यु ऑफ एक्स सो वई वै ऑफ यु आई सो वै ईक् वै ऑफ यु एक्स अब एक्स स्क्वयर आंटग्रल अंटग्रल टी ईक्ल टू एक्स स्क्वयर सो डी टी ईक् टू एक्स डी एक्स अगर ना वन वेरियबल इे ऐडिया वैच्छे नमुक एवडियम पटू टू वेरियबिस् टू वेरियबिस् ना इंट्रड्यूसर साधन जेकोबियन मेट्रिक्स अब इवे श्रद्धि क्यों नमुक अवड़े एग्चल एक्सम एक्स वेरियबू आ वेरियब वे वेरियब टी अल टी ईस ए फंक्शन ऑफ एक्स
അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇപ്പൊ ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ എന്തർത്ഥം ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അതാണ് അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ ഇവിടെ എന്താ എക്സും വൈയും ഉണ്ട് അപ്പൊ നമ്മുടെ എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ പുതിയ രണ്ട് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമുക്ക് കാണാൻ പറ്റും യു യു എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ വി വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ നേരത്തെ പോലെ തന്നെ അവിടെ ഒരു വേരിയബിൾ ആയിരുന്നു അപ്പൊ എളുപ്പമായിരുന്നു നമുക്ക് ഒറ്റ വേരി ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ മതി യു ഈക്വൽ ടു യു ഓഫ് എക്സ് അത്രേ ഉള്ളൂ ഇവിടെ യു ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ബി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഇങ്ങനെ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വരും ഓക്കെ അവിടെയാണ് നമ്മുടെ ജേക്കോബി മെട്രിക്സിന്റെ ഇമ്പോർട്ടൻസ് സോ ഇത് ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കാം ഈ ദിസ് ഈസ് മൈ ഡി എക്സ് ഡി വൈ ഇപ്പൊ നമുക്ക് നേരത്തെ അവിടെ കണ്ടില്ലേ യു എക്സ് ഇക്വൽ ടു ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി എക്സ് കണ്ടുപിടിക്കണം ടു ഡി ടി ഡി ടി ദ സെയിം വേ എക്സിന് ഞാൻ യു ഓഫ് എക്സ് വൈ എന്നും ബി ഓഫ് എക്സ് വൈ എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ വാട്ട് ഈസ് ഡി ഓഫ് എക്സ് വൈ ഇറ്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ഡോ എക്സ് ബൈ ഡോ വൈ ഡോ എക്സ് ബൈ ഡോ വി ഡോ വൈ ബൈ ഡോ യു ഡോ വൈ ബൈ ഡോ വി ഓക്കെ ഇത്രയും ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഡിറ്റർമിനന്റിന്റെ മോഡുലസ് നമ്മളെ പോസിറ്റീവ് വാല്യൂസ് ആണ് ചൂസ് ചെയ്യുന്നത് ഇത്രയും ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും ഓക്കെ സെയിം വേ വൺ വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു മെട്രിക്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ മെട്രിക്സിന്റെ പേര് ജേക്കോബിൻ മെട്രിക്സ് ആണ് ആ ജേക്കോബിൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മാത്രം ആലോചിച്ചാൽ മതി യു ഈക്വൾ ടു യു ഓഫ് എക്സ് വൈ വി ഈക്വൾ ടു വി ഓഫ് എക്സ് വൈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വൈനെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വൈനെ വിത്ത് റെസ്പെക്ട് ടു ബിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നിട്ട് അതിന്റെ മെട്രിക്സ് ആക്കുക അതിന്റെ ഡിറ്റർമിനന്റ് പോസിറ്റീവ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക സോ ഡി യു ഡി വി ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഒരു പ്രോബ്ലം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചേഞ്ച് ഓഫ് വേരിയബിൾ ചെയ്യാന്ന് സോ ചില പല പ്രോബ്ലംസിലും നമുക്ക് വേരിയബിളിന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ വളരെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷനിൽ വൺ വേരിയബിൾ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ സിംപ്ലിഫൈഡ് ആവും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും സെയിം ആയിട്ട് നമുക്ക് എവിടെ യൂസ് ചെയ്യാം ടു വേരിയബിൾ യൂസ് ചെയ്യാം ഓക്കെ അപ്പോ നമുക്ക് നോക്കട്ടെ എക്സാമ്പിൾ നോക്കാം എങ്ങനെ ചെയ്തിട്ടുള്ളത് ആ നമുക്കൊരു കാര്യം ചെയ്യാം പോളാർ കോർഡിനേറ്റ്സ് ഇപ്പോ നമ്മൾ സാധാരണ ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സും വൈയും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണ് എക്സും വൈയും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യാറുണ്ട് പോളാർ കോർഡിനേറ്റ് പോളാർ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റേഡിയസും തീറ്റയും ആണ് തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് പോസിറ്റീവ് എക്സ് എക്സ് മാതിരി ഉണ്ടാകുന്ന ആംഗിള് ഓക്കെ ആ ആംഗിളാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുക അപ്പോൾ അവിടുത്തെ കൺവേർഷൻ നിങ്ങൾക്ക് അറിയാം എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ സോ ഇവിടെ കണ്ട എക്സിന് നമ്മൾ ആർ കോസ് തീറ്റ എന്നും വൈന് ആർ സൈൻ തീറ്റ അതായത് ഇവിടെ ആറും തീറ്റയാണ് നമ്മുടെ ന്യൂ വേരിയബിൾസ് ആറാണ് നമ്മുടെ യുവിന്റെ സ്ഥാനം ഞാൻ പറഞ്ഞു യുവും വി ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ആറും തീറ്റയും നമ്മൾ ചൂസ് ചെയ്തു സോ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ ജേക്കോബി മെട്രിക്സ് കണ്ടുപിടിക്കുക ഡോ എക്സ് ബൈ ഡോ ആർ എക്സിന് വിത്ത് റെസ്പെക്ട് ടു ആറിൽ ചെയ്യുക ദാറ്റ് ഇസ് കോസ് തീറ്റ എക്സിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ചെയ്യുക ദാറ്റ് ഇസ് മൈനസ് ആർ സൈൻ തീറ്റ കാരണം ആറിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തിയാൽ മതി കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് സൈൻ മൈനസ് സൈൻ തീറ്റയാണ് ഇനി ഡോ വൈ ബൈ ഡോ ആർ അതെന്താ സൈൻ തീറ്റ ഡോ വൈ ബൈ ഡോ തീറ്റ ആ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല ആ സെയിം ആയിട്ട് കേട്ടോ എക്സിനെ വിത്ത് റെസ്പെക്ട് യുവിൽ ചെയ്യുക യുവിൽ ചെയ്യുക വൈനെ വിത്ത് റെസ്പെക്ട് യുവിൽ ചെയ്യുക വൈനെ വിത്ത് റെസ്പെക്ട് വിയിൽ ചെയ്യുക അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതായത് എങ്ങനെയാണ് പോളാർ കോർഡിനേറ്റ്സിലെ പോളാർ കോർഡിനേറ്റ്സിൽ ചെയ്യുമ്പോൾ ടു വേരിയബിൾ ഇന്റഗ്രേഷനിൽ എങ്ങനെയാണ് ഡി എക്സ് ഡി വൈയും ഡി ആർ ഡി തീറ്റയും തമ്മിലുള്ള കണക്ഷൻ ആ കണക്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇവിടുത്തെ ജേക്കോബി മെട്രിക്സ് കണ്ടുപിടിച്ച് നോക്കൂ ജേക്കോബി മെട്രിക്സ് ഇങ്ങനെ മെട്രിക്സ് കിട്ടുക കോസ് തീറ്റ മൈനസ് ആർ സൈൻ തീറ്റ സൈൻ തീറ്റ ആർ കോസ് തീറ്റ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്താ കിട്ടുക ആർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ അതിന്റെ ആബ്സൊല്യൂട്ട് വാല്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ആർ ഈസ് പോസിറ്റീവ് എനിവേ ആർ ഈസ് പോസിറ്റീവ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ജേക്കോബി മെട്രിക്സ് ആറ് കിട്ടി അതിനർത്ഥം നമ്മൾ എന്താ പറഞ്ഞത് അങ്ങനെ ജേക്കോബി മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈ എന്താ ആ ജേക്കോബൈൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ മോഡലസ് ഇൻ ടു ഡി യു ഡി യു വി ഇവിടെ എന്താണ് ആ ഡിറ്റർമിനന്റിന്റെ മോഡലസ് ആർ ആണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ആർ ഡി ആർ ഡി തീറ്റ അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നിന്ന് പോളാർ കോർഡിനേറ്റ് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ആർ ഡി ആർ ഡി തീറ്റ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് എന്ത് എന്ന് പറയുന്നത്
ഈ ജേക്കോബി മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ജേക്കോബി മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ടു വേരിയബിൾ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അതായത് വൺ വേരിയബിൾ എങ്ങനെയാണ് നമ്മൾ സിംഗിൾ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്, അതുപോലെ തന്നെ ടു വേരിയബിൾ നമുക്ക് രണ്ട് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, യുവിനും വിനെയും. പിന്നീട് എങ്ങനെയാണ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ മാറുന്നത് എന്നുള്ളത് യൂസിങ് ജേക്കോബി മെട്രിക്സ് ആൻഡ് ജേക്കോബി ഡിറ്റർമിനന്റ്. ജേക്കോബി ഡിറ്റർമിനന്റ് ഡെഫിനിഷൻ ഓർക്കുക, യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് യു ഓഫ് എക്സ് വൈ ആൻഡ് വി ഇസ് എ ഫംഗ്ഷൻ ഓഫ് യു ഓഫ് എക്സ് വൈ, ദെൻ മോഡുലസ് ഓഫ് ഡിറ്റർമിനന്റ് ഡോ എക്സ് ഡോ യു ഡോ എക്സ് ഡോ വി ഡോ വൈ ഡോ യു ഡോ വൈ ഡോ വി. ഈ വാല്യൂ ആണ് നമ്മുടെ ജേക്കോബി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അതേ ഇൻറ്റു ഏതാണോ വേരിയബിൾ, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ എക്സ് പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റും, ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. എക്സ് ഇക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഇസ് ഇക്വൽ ടു ആർ സൈൻ തീറ്റ, ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താ ഈ കൺവേർഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, ഡി എസ് സി വൈ എന്നാണ് ആർ ഡി ആർ ഡി തീറ്റ. ഈ ആർ ആണ് നമ്മുടെ മോഡുലസ് ഓഫ് ജേക്കോബിയൻ ഡിറ്റർമിനന്റ്. ഓക്കെ, ദ സെയിം വേ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് അറിയാം, ഞാൻ അസ്യൂം ചെയ്യുന്നു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് ആകുമ്പോൾ ആർ തീറ്റ ഇസഡ് ഉണ്ട്. സോ അവിടെ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇതേ ഐഡിയ, നമ്മൾ ഇതേ ഐഡിയ തന്നെ ചെയ്യുന്നത്, നമ്മൾ എന്ത് കിട്ടും, ജേക്കോബിയൻ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കും. സോ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇസ് ആർ ഡി ആർ ഡി തീറ്റ ഡി സെഡ്. സെയിം വേ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ഉണ്ട്, സ്പെറിക്കൽ കോർഡിനേറ്റ്സ് വരുമ്പോൾ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇസ് റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി തീറ്റ ഡി ഫൈ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡി എക്സ് ഡി വൈ ചേഞ്ച് ആവുന്നത് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ജേക്കോബിയൻ മെട്രിക്സിന്റെ വാല്യൂവിനനുസരിച്ചാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് പല ഇന്റഗ്രൽ. ഇപ്പൊ എന്താ ഇതിന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം, ഇത് യൂസ് ചെയ്ത് നമുക്ക് പല ഇന്റഗ്രലും വളരെ ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ, എങ്ങനെയാണ് നമ്മൾ വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നത്. യെസ്, ക്ലിയർ അല്ലേ? ആ ഓക്കെ. ഇനി യാ ഇവിടെ നോക്കൂ, ഇങ്ങനെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഫൈൻഡ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എയ്റ്റ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ ബൈ ടു ഡി എക്സ് ഡി വൈ ഓവർ ദിസ് റീജിയൻ. ഏതാ റീജിയൻ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ എപ്പൊ തന്നെ ഇത് ക്ലിയർ പ്രോബ്ലം ഇപ്പൊ തന്നെ മനസ്സിലായത് എന്താ വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ സ്ക്വയർ ആണ്. സോ ഇവിടുത്തെ റീജിയൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, പല കേസിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും ഇത് സർക്കിളിന്റെ ഉള്ളിലുള്ള റീജിയൻ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇതിലേക്ക് കുറച്ചും കൂടി ഈസി ആക്കാം നമുക്ക് ആലോചിക്കാം. അപ്പൊ പോളാർ കോർഡിനേറ്റ് എപ്പോഴും ആലോചിക്കേണ്ടത് സർക്കിളാണ്, സർക്കിളിന്റെ റീജിയൻ ആണ്. സോ സർക്കിളിനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് മാറ്റുമ്പോൾ രണ്ട് വേരിയബിൾസ് ആണ് ഉള്ളത്, ഒന്ന് റേഡിയസ്, ഒന്ന് ആംഗിള്. സർക്കിളിന്റെ ആംഗിൾ എപ്പോഴും വേരി ചെയ്യുന്നത് 0 to 2π ആണ് സർക്കിളിന്, ആണല്ലോ. അതുപോലെ റേഡിയസ് വേരി, ഇവിടുത്തെ റേഡിയസ് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ 2 ആണ്. അതിനർത്ഥം റൂട്ട് ടു റേഡിയസ് ഉള്ള സർക്കിളാണത്. അപ്പൊ അതിനർത്ഥം ആറ് വേരി ചെയ്യുന്ന 0 to √2 ആണ്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ സാധനത്തിനെ ഡയറക്റ്റ് ആയിട്ട് മാറ്റാൻ പോവാണ് പോളാർ കോർഡിനേറ്റ്സിക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ പോളാർ കോർഡിനേറ്റ്സിക്ക് മാറ്റുമ്പോൾ, അപ്പൊ ഗുണം എന്താ മനസ്സിലായോ, നിങ്ങൾക്ക് ഇവിടെ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ ഇതേ പ്രോബ്ലത്തിൽ എക്സിന്റെ ലിമിറ്റ് വാലിഡേറ്റ് ചെയ്ത് ചെയ്തില്ലേ, അതിന് പകരം നമ്മൾ നേരെ അതിന്റെ കോർഡിനേറ്റ്സേ മാറ്റുകയാണ്, ആറും തീറ്റയൊക്കെയാണ്. അപ്പൊ നമുക്ക് ആറിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് സർക്കിളിലൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാറ്. ഇപ്പൊ കണ്ടില്ലേ ആറ് എന്ന റേഡിയസ് ആണ്, റേഡിയസ് ചേഞ്ച് ചെയ്യുന്നത് 0 to √2 ആണ്, തീറ്റ ചേഞ്ച് ചെയ്യുന്നത് 0 to 2π ആണ്. അപ്പൊ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡി എക്സ് ഡി വൈ ആണ്, ഇവിടെ ഡി എക്സ് ഡി വൈനെ ഡി ആർ ഡി തീറ്റയ്ക്ക് മാറ്റുമ്പോൾ ഡയറക്റ്റ് ഡി ആർ ഡി തീറ്റ അല്ല ആവുക, ആർ ഡി ആർ ഡി തീറ്റ ആവുക. അതെങ്ങനെയാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ജേക്കോബി മെട്രിക്സ് വെച്ച് പറഞ്ഞത്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഇത് നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂഷനിലും ഇതാണ് ഐഡിയ. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഓൾറെഡി നിങ്ങൾക്ക് പോളാർ കോർഡിനേറ്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാവും ഡി എക്സ് ഡി വൈ ഇക്വൽ ടു ആർ ഡി ആർ ഡി തീറ്റ നമ്മൾ കൊടുക്കാറ്. സോ അതിനുള്ള കാരണം ഈ ജേക്കോബി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വരുന്നത് ആറാണ്, അതുകൊണ്ട് നമ്മൾ അവിടെ കൊടുത്തത്. ഓക്കെ, എന്താ ഗുണം കിട്ടിയത്, ഇത് നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് മാറ്റുമ്പോൾ എളുപ്പാ. ആറിന്റെ ലിമിറ്റ് 0 to √2, തീറ്റയുടെ ലിമിറ്റ് 0 to 2π, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താ നമുക്ക് അറിയാം, ദാറ്റ് ഇസ് ആർ സ്ക്വയർ അല്ലേ, അതല്ലേ നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് 8 - r² (whole² / 2 ഡി എക്സ് ഡി വൈ എങ്ങനെ മാറും, ഡി ആർ ഡി തീറ്റ. ക്ലിയർ? വെരി സിമ്പിൾ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ നമ്മൾ ആറിലേക്ക് തീറ്റയ്ക്ക് മാറ്റുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ ആവും, കാരണം അതാണല്ലോ നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഇക്വൽ ടു ആർ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നെ ആർ സ്ക്വയർ ആണ്. സോ ഡയറക്റ്റ് ആണ്, ഒറ്റ കാര്യം നോക്കിയാൽ മതി, ആറിന്റെ തീറ്റയുടെ ലിമിറ്റ് അതായത് 0 to √2 and 0 to 2. സി, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രലിനെ എക്സിന്റെയും വൈന്റെ ലിമിറ്റ് ഒന്ന് കണ്ടുപിടിക്കാതെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്താക്കി മാറ്റി, ഇങ്ങനൊരു ഇന്റഗ്രൽ ആക്കി മാറ്റി. ഓക്കെ,
ഇനി ഒന്നുമില്ല, ഇനി നമ്മൾക്ക് അറിയാം രണ്ടും സിമ്പിൾ നമ്പേഴ്സ് ആണ് ലിമിറ്റ്സ്. ഒരെണ്ണത്തിന് ഫിക്സ് ചെയ്യുക, ഏതും നിങ്ങൾക്ക് ആദ്യം ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ആർ ഈക്വൾ സീറോ ടു റൂട്ട് ടു ആണ്. സോ 8 - r² / 2/2 ആണ്. സോ ജസ്റ്റ് ഒന്ന് ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കാരണം ആറും ഇവിടെ ഉണ്ട്, പുറത്തൊരു ആറുണ്ടല്ലോ. അപ്പോൾ 8r - r⁵2 ആവും. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ തീറ്റയിലുള്ള ഫംഗ്ഷനായി മാറി. ഐ മീൻ ഇവിടെ തീറ്റ ഇല്ലാത്തതുകൊണ്ട് നമ്പറാണ് കിട്ടുന്നത്. എഗെയിൻ ഒരു നമ്പർ ആയിരിക്കും, ആ നമ്പർ പുറത്തേക്ക് എടുക്കുക. തീറ്റ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. തീറ്റേൻ്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ 2π കിട്ടും. സോ 46π/3. ഇതൊക്കെ കാൽക്കുലേഷൻ ആട്ടോ, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ എന്താണ് ഇവിടുത്തെ ഐഡിയ, എങ്ങനെയാണ് നമ്മൾ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്ററിനെ വേറൊരു വേരിയബിളോട്ട് മാറ്റിയത്? ഇവിടെ നമ്മൾ മാറ്റിയത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിന് പോളാർ കോർഡിനേറ്റ്സിലേക്കാണ്. ഇത് പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളാണ്. പോളാർ കോർഡിനേറ്റ്, സ്പെറിക്കൽ കോർഡിനേറ്റ്, പിന്നെ സിലിണ്ടറിക് കോർഡിനേറ്റ്സ് നമുക്ക് ഫെമിലിയർ ആണ്. ഇനി ഫെമിലിയർ അല്ലാത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇതന്നെ ഐഡിയ, ഐഡിയ തന്നെ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നേക്കാളും ഈസി ആയിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആ സബ്സ്റ്റിറ്റ്യൂഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അതല്ലേ ഈസി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മെയിൻ ഐഡിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എങ്ങനെയാണ് ഈസി മെത്തേഡ്? ആ ഈസി മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടി ഓരോ പ്രോബ്ലത്തിനും ഓരോ രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത്. അത് നമ്മൾ എത്രത്തോളം നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, വളരെ ഈസി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഏത് പ്രോബ്ലം അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബേസിക് ഡൗട്ടാണ്, ഈ പ്രോബ്ലം ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാം അല്ലേ? അത് നമ്മൾ പഠിച്ചുറങ്ങുന്ന കാലത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതിങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാം. സോ അതെങ്ങനെ വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നോളജാണ് ഈ പ്രോബ്ലത്തിന് ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഇങ്ങനെ അപ്രോച്ച് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആവുന്നുള്ളൊരു നോളജ് നമുക്ക് കിട്ടും. ആ നോളജിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ കണ്ടില്ല, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് കത്തും x² + y² ഇങ്ങനെ സർക്കിൾ കാണുമ്പോൾ ഇത് സർക്കിൾ ആണല്ലോ, x² + y² ആണ്, നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് നോക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ള ഐഡിയ എന്നാണ് നമുക്ക് ബാക്കിക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് ട്രിപ്പിൾ ഇൻ്റഗ്രൽ പറയുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എത്രയും പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ടാബ് ഷെയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാമോ? ലിറ്റിൽ ബിറ്റ് അനാലിസിസും കൂടി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ അതിന്റെ ബേസ് നമ്മുടെ ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്, ഐ മീൻ ക്വസ്റ്റ്യൻ കിട്ടി നേരത്തെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത് നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾ ഇത് ഇവാലുവേറ്റ് ചെയ്തതെന്നുള്ളത്. തർക്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങള് ട്രൈ ചെയ്തിട്ട് നീ ക്യാൻസർ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിലോ നിങ്ങളെല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ പറയുന്നത് തെറ്റാ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പറയാം, തെറ്റാലും പ്രശ്നമില്ല. നമുക്ക് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും ഈ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചത് എന്ന് പറഞ്ഞാൽ മതി. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്താലായിരിക്കും കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ മൈൻഡിൽ എന്താണ് ഈ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നാണ് ആലോചിച്ചത്.
ചിലപ്പോൾ നിങ്ങൾ അതിനിടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും വെച്ച് സ്റ്റെക്ക് ആയി പോയിണ്ടാവും, ഒന്നും പ്രശ്നമില്ല. എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സാറേ ഇതിന് മറ്റേ കോൾ അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്തിട്ട് ഓക്കെ, പോളാർ കോർഡിനേറ്റ്സിൽ കൺവേർട്ട് ചെയ്തു. അപ്പോൾ കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോളാർ കോർഡിനേറ്റ്സിലുള്ള ഒരു ഇത് കിട്ടി, ഇന്റഗ്രൽ കിട്ടി, ഡബിൾ ഇന്റഗ്രൽ ആയിട്ട് കിട്ടി. അങ്ങനെയാണ് ചെയ്തത് അല്ലേ? ഐഡിയ ശരിയാണ്, ഞാൻ അങ്ങനെ അങ്ങനെ തന്നെയാണ് അപ്രോച്ച് ചെയ്ത്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ കിട്ടിയില്ല, പക്ഷേ ഐഡിയ പറഞ്ഞു. ആ യെസ്, ഇത് തന്നെയാണ് ഐഡിയ, അങ്ങനെ തന്നെയാണ് ഐഡിയ. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന കാര്യമാണ്, ഓ സർക്കിൾ ആണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ആൻ ഇക്വൽ ടി സ്ക്വയർ ആണ്. സോ പോളാർ കോർഡിനേറ്റ്സ് വെച്ച് നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. സോ എന്താണ് ക്വസ്റ്റ്യൻ? ലെറ്റ് പി ആൻഡ് ടി ബി എ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, ലെറ്റ് ഡി ടി ബി എ ക്ലോസ്ഡ് ഡിസ്ക് ഓഫ് റേഡിയസ് ടി സെന്റേഡ് അറ്റ് 0 0. ദാറ്റ് മീൻസ് വാട്ട് ഈസ് അവർ ഡി ടി? സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ടു സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സ്ക്വയർ. ദെൻ ഡിഫൈൻ എ ഫംഗ്ഷൻ ഐ ഓഫ് പി ടി, ഡബിൾ ഇന്റഗ്രൽ ഓവർ ഡി ടി ഡി എക്സ് ഡി വൈ ബൈ ടി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു പി. എന്നിട്ട് ഇതിൻ്റെ ലിമിറ്റ് ഫൈനൈറ്റ് ആവുന്നത് പി പോസിറ്റീവ് ആകുമ്പോൾ, പി ഈക്വൾ ടു 1 ആകുമ്പോൾ, പി ലെസ് ദാൻ 1 ആകുമ്പോൾ, ഫോർ നോ വാല്യൂ ഓഫ് പി. ഓക്കെ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ, എന്താണ് കണ്ടുപിടിക്കേണ്ടത് ക്ലിയർ അല്ലേ? ഓക്കെ, സൊല്യൂഷന്റെ സ്ക്രീന് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഐ ഓഫ് പി, ഇന്റഗ്രൽ ഓവർ ഡി ടി ഡി എസ് ഡി വൈ ബൈ പി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പി. സോ ഡി ടി എന്താ നമ്മുടെ സർക്കിൾ ആണ് അല്ലേ, ക്ലിയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് അല്ലേ എന്തൊരു, യെസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടി സ്ക്വയർ. അതായത് ടി സ്ക്വയർ ടി റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. സോ ഡിപ്പെൻസ് ഓൺ ടി, നമുക്ക് ഇങ്ങനെ മാറ്റണം. ഡി ടി ആണല്ലോ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടി സ്ക്വയർ, ഇതാണ് നമ്മുടെ സർക്കിൾ. നമ്മുടെ റീജിയൻ എന്താണ്? സർക്കിൾ ആണെന്ന് ക്ലിയർ ആണ്, കാരണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ആർ ഇക്വൽ ടി സ്ക്വയർ ആണല്ലോ റീജിയൺ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടി സ്ക്വയർ ആണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ. ദാറ്റ് മീൻ വാട്ട് ഇസ് എക്സ് സ്ക്വയർ? അപ്പോൾ നമ്മൾ നേരത്തെ ആൾ പറഞ്ഞ പോലെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന എന്തിലോട്ടാണ്? പോളാർ കോർഡിനേറ്റ്സ്. കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പോളാർ കോർഡിനേറ്റ്സിൽ കിട്ടുമോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ രീതി ചെയ്ത് നോക്കാം. എനിവേ പോളാർ കോർഡിനേറ്റ്സ് ആണെന്നുള്ള ചെറിയൊരു ഐഡിയ നമുക്ക് എന്തായാലും ഈ പ്രോബ്ലത്തിൽ നിന്ന് കത്തും, കാരണം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ടി സ്ക്വയർ എടുത്തു. ആർ, അതിനർത്ഥം ആർ സ്ക്വയർ എന്തായിരിക്കും? ടി സ്ക്വയർ ആയിരിക്കും. അതിനർത്ഥം ആർ ഇക്വൽ പ്ലസ് ഓർ മൈനസ് ടി ആവാം. സോ ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ പോസിറ്റീവ് മാത്രം എടുക്കുന്നുള്ളൂ, കാരണം സർക്കിൾ ആണല്ലോ. സോ അതിനർത്ഥം ആർ എവിടെ നിന്ന് എടുത്തിട്ടാണ് വേരി ചെയ്യുന്നത്? 0 മുതൽ T വരെ. അത് ക്ലിയർ ആണ്, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ ആണല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടി സ്ക്വയർ ആ. അതിനർത്ഥം ആർ വേരി ചെയ്യുന്നത് 0 to T ആണ്. ഇനി ഞാൻ പറഞ്ഞു, സർക്കിളിന്റെ കേസിൽ എപ്പോഴും ഈസിയാണ്, തീറ്റ എന്താണ്? 0 to 2π ആണ്. അപ്പൊ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ജാക്കോബി മെട്രിക്സ് വെച്ചിട്ട് ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? ആർ ഡി ആർ ഡി തീറ്റ ആണ്. അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ ഇന്റഗ്രലിനെ ഈ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ, ആറിന്റെ ലിമിറ്റ് എങ്ങനെ വന്നു എന്നുള്ളത്. കാരണം ആറിന്റെ ലിമിറ്റ് സാധാരണ രീതിയിൽ ആ റേഡിയസ് ആണ്, ഇവിടെ ടി വേരി ചെയ്യുന്നതുകൊണ്ട് ആർ എപ്പോഴും 0 മുതൽ T വരെ ആയിരിക്കും എന്ത് ചെയ്യുക, വേരിയേഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ നേരെ ഇന്റഗ്രേഷൻ എന്ത് ചെയ്തു, 0 to T, 0 to 2π, ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ എന്ന് എഴുതി, താഴെ ഡിവൈഡഡ് ബൈ പി സ്ക്വയർ പ്ലസ് വാട്ട് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ആർ സ്ക്വയർ ആണ് അല്ലേ. സോ ആർ സ്ക്വയർ ഓൾറെഡി, കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ടി സ്ക്വയർ ഈ സർക്കിളിന്റെ ഏട്ടോ. നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് മാറ്റുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? ആർ സ്ക്വയർ ആണ്. സോ എന്തായി, ആർ ഡി ആർ ഡി തീറ്റ ബൈ പി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾറെസ്റ്റ് പി നൈ.
ഇത് കൺഫ്യൂഷൻ ആവേണ്ട. ഇത് ഡി ടി എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഇക്വേഷൻ ആട്ടോ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. പോളാർ കോർഡിനേറ്റ്സ് മാറ്റുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ ആണ്. സോ പി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾട്ടേഷൻ പി എന്നായി. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ പറഞ്ഞു ഇങ്ങനെ രണ്ട് ഇൻഡിഗ്രൽ എഴുതിയാൽ ഏത് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഇൻഡിഗേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് എഴുതിയാ, സീറോ ടു ടി എന്തിന്റെ എന്തിന്റെ ലിമിറ്റ് എന്നും ആറിന്റെ ലിമിറ്റ്, അത് നമ്മൾ ആദ്യം ബ്രാക്കറ്റിൽ എഴുതി. സീറോ ടു ടി ആർ ഡി ആർ പി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾട്ടേഷൻ പി ഡി തീറ്റ. ഓക്കെ, കാരണം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ സാധനത്തിന് ഈ ഫസ്റ്റ് ഇൻഡിഗ്രലിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. സോ അതൊന്നും ആലോചിക്കില്ല, ആർ ഡി ആർ ബൈ പി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഓൾട്ടേഷൻ പി എന്നല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, നോക്കൂ, എപ്പോഴും നമ്മൾ വൺ വേരിയബിൾ ചെയ്യുന്ന കാര്യം, ഒരു ഫംഗ്ഷൻ ഉണ്ടോ, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അവിടെ തന്നെ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ നമ്മൾ ഐഡിയ, അപ്പോൾ ഇവിടെ പി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, പി ഒരു കോൺസ്റ്റന്റാ, പി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, വിത്ത് റെസ്പെക്ട് ടു ആർ, ടു ആർ ഡി ആർ അല്ലേ. അപ്പോൾ ആ ടു ആർ ഡി ആറിന് ആർ ഡി ആർ ഉണ്ട് ഇവിടെ, ടു ആർ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ, പകരം ഒരു വൺ ബൈ ടു ഇട്ട് എടുത്താൽ മതി, ശരിയല്ലേ. അപ്പോൾ പി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയറിന് ഞാൻ യുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനർത്ഥം ടു ആർ ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി യു ആണ്, അതിനർത്ഥം ആർ ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ടു ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഉള്ളത്തിന്റെ കയ്യിൽ, ഇപ്പൊ മറ്റേ ഇന്റഗ്രൽ ഞാൻ ഒന്നും ചെയ്യണില്ല കേട്ടോ, സീറോ ടു ടു ബൈ ഡി തീറ്റ അത് അവിടെ തന്നെ വെച്ചു, ഉള്ളത്തിന്റെ കയ്യിൽ ഞാൻ മാറ്റാൻ പോവാ. മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്താ യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തതാണ് ആറിന്റെ, അപ്പൊ ആറിന്റെ ലിമിറ്റ് അല്ല ഇനി എഴുതേണ്ടത്, യുവിന്റെ ലിമിറ്റാണ് ഇനി എഴുതേണ്ടത്, ശരിയല്ലേ. ആറ് എവിടെ നിന്ന് എവിടെ വരെ വരിയുന്നത്, സീറോ ടു ടി ആണ്. ആറ് സീറോ ടു ടി ആകുമ്പോൾ ഒന്നും സംശയിക്കേണ്ട, യു എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും, ക്ലിയർ ആണ് അല്ലേ. ആറ് സീറോ ആകുമ്പോൾ യു എന്താവും, പി സ്ക്വയർ ആവും. ആറ് ടി ആകുമ്പോൾ യു എന്താവും, പി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ആവും. അപ്പൊ ലിമിറ്റ് മാറ്റി ആർ ഡി ആറിന് പകരം ഞാൻ എന്ത് എഴുതി, ഡി യു ബൈ ടു എഴുതി, താഴെ യു പി സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ അങ്ങനെ യു എഴുതി, അപ്പൊ യു റേസ് ടു പി ആയി, ശരിയാണല്ലോ. ഇനി ഇവിടെ കേട്ടോ, ഞാൻ പറഞ്ഞു ഓരോ പ്രോബ്ലം ഓരോ രീതിയിൽ അപ്രോച്ച് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ട്രിക്ക് ഉപയോഗിക്കാം. ഇതെന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇവാലുവേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും, എന്തായാലും ഒറ്റ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി, ആ വാല്യൂവിൽ എന്തൊക്കെ ഉണ്ടാവും, അതായത് ആ വാല്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്തായാലും, കാരണം വേരിയബിൾ ആണല്ലോ ടി എന്ന് പറയുന്നത്. അത് എന്തിനുള്ള ഫംഗ്ഷൻ, ടിയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ടിയിലുള്ള ഫംഗ്ഷൻ എന്ന് മാത്രം അതിൽ പി ഉണ്ടാവും, കാരണം പി ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ ആക്ച്വലി ഇത് ഇൻഡിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് പി ആൻഡ് ടി, പി ഒരു കോൺസ്റ്റന്റ് ആണ്, പി കോമ ടി, ടിയിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടും, വിത്ത് പി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കിട്ടും. ഞാൻ ജസ്റ്റിക്ക് അറിയില്ല അതിന്റെ വാല്യൂ എന്താണെന്നു, എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഈ വാല്യൂ ചെയ്യാം. അതിന് നമ്മൾ മെനക്കെടുന്നില്ല, ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ മെനക്കെടുന്നില്ല, അതെന്ത് ചെയ്തു, അത് അവിടെ നിർത്തി, അതൊരു ഫംഗ്ഷൻ ഓഫ് പി ആൻഡ് ടി എന്ന് എഴുതി, അത് അങ്ങനെ എഫ് ഒ പി ടി എന്ന് എഴുതി, എഴുതാലോ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അതോടെ നിന്നോട്ടെ, കാരണം അതിന് തീറ്റ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല, അതിനെ ഞാൻ പുറത്തേക്ക് എടുത്തു, കാരണം വിത്ത് റെസ്പെക്ട് തീറ്റ ലൈൻ ചെയ്യുന്നത്, അപ്പം എഫ് ഒ പി ടിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഡി തീറ്റ ചെയ്യുമ്പോൾ തീറ്റ സീറോ ടു ടു പൈ എന്നായി, ദെൻ ടു പൈ മൈനസ് സീറോ എന്നല്ല ഇതിന്റെ ലിമിറ്റ് വരിക, ടു പൈ എഫ് ഒ പി ടി എന്നായി, ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്തു, ടു പൈ ജസ്റ്റ് സിമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഇൻഡിഗേറ്റ് ചെയ്യട്ടെ, ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചു, ഓക്കെ, വേറൊരു ഫംഗ്ഷൻ ആണെന്ന് എഴുതിയിട്ട് ടു പൈ എഫ് ഒ പി ടി എഴുതി, ടു പൈ ഇൻറ്റു എഫ് ഒ പി ടി എന്താ ഈ ഇൻ്റഗ്രൽ, ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം, അതാ ഈ ഇൻ്റഗ്രൽ എന്താ, ഇൻ്റഗ്രൽ ഈസിയാണ്, പൈ ഇൻറ്റു പി സ്ക്വയർ ടു പി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ യു റേസ് ടു മൈനസ് പി, കാരണം യു റേസ് ടു മൈനസ് പി വരാനുള്ള കാരണം എന്താ, യു പവറിലല്ലേ, ഡിനോമിനേറ്ററല്ല യു റേസ് ടു പി, ന്യൂമറേറ്ററിൽ വന്നപ്പോൾ യു റേസ് ടു മൈനസ്, ഈ ടു എവിടേക്ക് ക്യാൻസൽ ആയി പോയത്, കാരണം ഓൾറെഡി ടു പൈ ഇൻറ്റു ആണ്, ആ ടു ഈ ടു ക്യാൻസൽ ആയിട്ടാണ് ഞാൻ പൈ മാത്രമാക്കിയത്. ഓക്കെ, അപ്പൊ ഇനി ഈ ഇതിന്റെ ഇവാലുവേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആക്ച്വലി ഈ സാധനത്തിന്റെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷന്റെ വാല്യൂ എല്ലാം കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ മറക്കരുത്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായാലും ലിമിറ്റ് കണ്ടുപിടിക്കാനാണ്, എപ്പോഴാണ് ലിമിറ്റ് ഫൈനൈറ്റ് ആവുക, ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി, അതാണ് നമ്മുടെ പോയിന്റ്. അപ്പോ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയാണ് കിട്ടിയത്, ഇത്ര കിട്ടി, അതായത് പൈ പി സ്ക്വയർ ടു പി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ യു റേസ് ടു മൈനസ് പി ഡി യു. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ, ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇനിയാണ് എപ്പോഴും നമ്മൾ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്ഷൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ വേണം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി പോ വൺ ഗ്രേറ്റർ ദാൻ വൺ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നു, പി ലെസ് ദാൻ വൺ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നു, പി ഈക്വൽ ടു വൺ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ത്യകളിൽ ജസ്റ്റ് പി ഈക്വൽ ടു വൺ ഇട്ട് നോക്കും, പി ഈക്വൽ ടു വൺ ആകുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാലോ. പി ഈക്വൽ ടു വൺ ആകുമ്പോൾ എന്തായി, പൈ ടു വൺ ടു വൺ പ്ലസ് ടി സ്ക്വയർ യു റേസ് ടു മൈനസ് വൺ ആയി, യു റേസ് ടു മൈനസ് വണ്ണിന്റെ ഇന്റഗ്രൽ എന്താ വൺ ബൈ യു ആണ്, വൺ ബൈ യുന്റെ ഇന്റഗ്രൽ എന്താ ലോഗ് യു, ലോഗ് യു ഫ്രം വൺ ടു വൺ പ്ലസ് ടി സ്ക്വയർ അല്ലേ. അതിന് ചെയ്യുമ്പോൾ എന്തോ ലോഗ് വൺ സീറോ ആയതുകൊണ്ട് പൈ ലോഗ് വൺ പ്ലസ് ടി സ്ക്വയർ ആവും, കാരണം ഒരു മൈനസ് ലോഗ് വൺ ഉണ്ടാകും, ലോഗ് വൺ സീറോ ആയി പോകും. സി ഇത് ലോഗ് ആണ്, ലോഗിനുള്ളിൽ ടി ആണ്, ആസ് ടി സെൻസ് ഇൻഫിനിറ്റി ലോഗ് ഒരിക്കലും എന്താവില്ല ഫൈനൈറ്റ് വാല്യൂ ആവില്ല, കാരണം ലോഗ്
അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആകാൻ ടി ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് എക്സ് ഇൻഫിനിറ്റിലോട്ടാണ് പോവുക. ഫൈനൈറ്റ് വാല്യൂ ഒരിക്കലും ചൂസ് ചെയ്യില്ല. അതിനർത്ഥം ടി ഈക്വൽ ടു വൺ ആകുമ്പോൾ ഒരിക്കലും ഇത് ഫൈനൈറ്റ് ആവില്ല. ക്ലിയർ ആണ്? ഓക്കെ, ടി ഈക്വൽ ടു വൺ ആകുമ്പോൾ ഇത് ഒരിക്കലും ഫൈനൈറ്റ് ആവില്ല, കാരണം ലോഗ് വൺ പ്ലസ് സി സ്ക്വയർ ടി ഇൻഫിനിറ്റിക്കാണ് പോകുന്നത്. ടി ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ലോഗ് വാല്യൂ എന്തേലും ഇൻഫിനിറ്റിക്ക് പോകുന്നു. ഓക്കെ, സോ അവിടുത്തെ തന്നെ പി ഈക്വൽ ടു വൺ ആകുമ്പോൾ ഫൈനൈറ്റ് ആവില്ല. അപ്പോൾ ഒരു ഓപ്ഷൻ നമുക്ക് ഏകദേശം തീരുമാനമായി. ഇനി ബാക്കി രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിനിപ്പോ. അപ്പൊ നമുക്ക് വീണ്ടും ഞാൻ വീണ്ടും തിരിച്ചു വന്നു, പി നോട്ട് ഇക്വൽ ടു വൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? പി നോട്ട് ഇക്വൽ ടു വൺ ആകുമ്പോൾ അഗെയിൻ ശ്രദ്ധിക്കണ്ടോ, യു റേസ് ടു മൈനസ് പി ആണ്. യു റേസ് ടു മൈനസ് പി ഇന്റഗ്രൽ എന്തായിരുന്നു? യു റേസ് ടു മൈനസ് പി പ്ലസ് വൺ, അല്ല യു റേസ് ടു മൈനസ് പി പ്ലസ് വൺ ഡിവൈഡ് ബൈ മൈനസ് പി പ്ലസ് വൺ ആണല്ലോ. അതായത് എക്സ് റേസ് ടു ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ആ ഐഡിയ ഞാൻ അവിടെ കൊടുത്തു, യു റേസ് ടു മൈനസ് പി പ്ലസ് വണ്ണെ ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വൺ മൈനസ് പി ബൈ വൺ മൈനസ് പി ഒക്കെ പുറത്തേക്ക് എടുത്തു. ഈ പൈ ഒക്കെ അവിടെ ഉള്ളാട്ടോ, നമ്മളതിന്റെ ഐ ഒ പി ടിയിലുള്ള പൈ ആണ്. അപ്പൊ പൈ ബൈ വൺ മൈനസ് പി യു റേസ് ടു വൺ മൈനസ് പി ഫ്രം പി സ്ക്വയർ ടു പി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ പി ഗ്രേറ്റർ ആൻ വണ്ണും പി ലെസ് ആൻ വണ്ണും സെപ്പറേറ്റ് ചെയ്യാതെ ഒറ്റയടിക്ക് ചെയ്തു പി നോട്ട് ഈക്വൽ ടു വൺ ആകുമ്പോൾ. കാരണം ഇന്റഗ്രേറ്റ് ചെയ്യാം, പി ഈക്വൽ ടു വണ്ണിൽ ഈ ഇന്റഗ്രേഷൻ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പി ഈക്വൽ ടു വൺ ആകുമ്പോൾ ഇന്റഗ്രലേ മാറിപ്പോയി, ലോഗിക്ക് പോവുക. ഈ നോട്ട് ഇക്വൽ ടു വൺ ആകുമ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പൊ പൈ ബൈ വൺ മൈനസ് പി അവിടെ നിൽക്കുന്നുണ്ട്, പി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഓൾ റേസ് ടു വൺ മൈനസ് പി മൈനസ് പി സ്ക്വയർ ബൈ വൺ മൈനസ് പി. എന്താ കിട്ടി? ക്ലിയർ ആണല്ലോ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു, വേറൊന്നുമില്ല. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ആർക്കെങ്കിലും ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ സൊല്യൂഷൻ? അത്രേ ഉള്ളൂ പോയിന്റ് അതായത് ഒന്നുമില്ല. ഇനി ഈ രണ്ടാമത്തെ ടേമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട, അതിൽ കോൺസ്റ്റന്റ് ടേം അല്ലേ. അപ്പോൾ ഓട്ടെ, അവിടെ നിന്നോട്ടെ, എന്തായാലും ഫൈനൈറ്റ് ടേമിന് അതവിടെ ഉണ്ടാവും. ഇതിന് ഈ ടേമിന്റെ ലിമിറ്റ് എന്താണോ ആസ് ടി ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വാല്യൂ വരിക. അതാണ് പോയിന്റ്. അപ്പോൾ ഈ ആള് പറഞ്ഞ പോലെ പി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ ഓൾറേസ് വൺ മൈനസ് പി ആണല്ലോ. അപ്പോൾ ടി ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ഈ സാധനം എങ്ങോട്ട് പോകുന്നു എന്നനുസരിച്ചായിരിക്കും നമുക്ക്. ഇത് ഫൈനൈറ്റ് ആണെങ്കിൽ ഇത് മൊത്തം ഫൈനൈറ്റ് ആയിരിക്കും, ഇത് ഇൻഫിനിറ്റി ആണ് ഇത് മൊത്തം ഇൻഫിനിറ്റി. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന പിയുടെ വാല്യൂ ഇല്ലേ. കാരണം എന്താ, ഈ വൺ മൈനസ് പി നെഗറ്റീവ് ആണെങ്കിൽ ഇത് ഡിനോമിനേറ്ററിലേക്കേ വരിക അല്ലെ. ഇപ്പൊ ഞാൻ പറയാം, ടി റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടി എന്നാണ്. അപ്പൊ ടി ഡിനോമിനേറ്റർ ആയി, ഡിനോമിനേറ്റർ ആകുമ്പോൾ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ഫൈനൈറ്റിക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ന്യൂമറേറ്ററിലാണ് നമ്മുടെ വേരിയബിൾ നിൽക്കണമെങ്കിൽ അത് ഒരിക്കലും ഫൈനൈറ്റ് ആവില്ല. അപ്പൊ വൺ മൈനസ് പി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നനുസരിച്ചായിരിക്കും ഇതിന്റെ വാല്യൂ വരിക. വൺ മൈനസ് പി നെഗറ്റീവ് ആണെങ്കിൽ ഇത് എന്തായാലും ഫൈനൈറ്റ് ആയിരിക്കും, കാരണം വൺ മൈനസ് പി നെഗറ്റീവ് ആയ ഡിനോമിനേറ്ററിലായി സാധനം ഉണ്ടാവുക. ആസ് ടി ടെൻസ് ഇൻഫിനിറ്റി അത് എന്തായി മാറും? ഫൈനൈറ്റ് ആയി മാറും. ഇനി വൺ മൈനസ് പി പോസിറ്റീവ് ആണെങ്കിലോ, പോസിറ്റീവ് ആണെങ്കിൽ ടി ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ ഇത് ഇൻഫിനിറ്റിക്ക് പോകും. അതുകൊണ്ടാണ് പി പോസിറ്റ് ഗ്രേറ്റർ ദാൻ വൺ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? വൺ മൈനസ് പി ലെസ് ദാൻ സീറോ ആണ്. വൺ മൈനസ് പി ലെസ് ദാൻ സീറോ ആകുമ്പോൾ ഇത് സീറോയിലോട്ട് പോകും, ഈ ടേം സീറോട്ട് പോകും. ഏത് വാല്യൂലോട്ട് പോകണം നമ്മുടെ ചോദ്യം ഇല്ലാത്ത, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ ഫൈനൈറ്റ് ആണ്. പി ലെസ് ദാൻ വൺ ആകുമ്പോൾ ശരിയാവില്ല, ഫൈനൈറ്റ് ആവില്ല. അത് ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ഫൈനൈറ്റ് ആവുക, എന്തുകൊണ്ടാണ് ഒരു പി ഗ്രേറ്റർ വൺ ആകുമ്പോൾ ഫൈനൈറ്റ് ആവണതും ലെസ് ദാൻ വൺ ആകുമ്പോൾ ഇൻഫൈനൈറ്റ് ആവണതും? ക്ലിയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലിയർ ആവാത്തവർക്ക് ചോദിക്കാം, ഇത്രേ ഉള്ളൂ. ആൻസർ ആയി, നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഈ നയൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എഗെയിൻ ഒരു ഡബിൾ ഇന്റഗ്രലാണ്. ഓപ്ഷൻ എ ആണ് സാറേ. നോക്കട്ടെ, ആൻസർ ആൻസറിനെ കുറിച്ച് ഞാൻ ബോധർ ആവാത്തതുകൊണ്ട് ആൻസർ എന്താന്നുള്ളത് നോക്കിയിട്ടില്ല. യെസ് ഗുഡ്. എന്താണ് നിങ്ങളുടെ ഐഡിയ എന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. മാറ്റി അങ്ങനെ ചെയ്തപ്പോ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്ത് അല്ല വൈ കൊണ്ടാണ് ചെയ്തത്. ആ വൈ കൊണ്ട് ചെയ്തു. ആ അപ്പോ സൈൻ പൈ വൺ മൈനസ് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു. അതെ അതെ. ഓക്കെ, അതിനുശേഷം വിത്ത് റെസ്പെക്ട് അപ്പൊ ഈ സൈൻ പൈ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെയാ ഉള്ളിൽ എക്സ് സ്ക്വയർ ആയപ്പോ? റീജിയൻ മാറ്റി എടുക്കുമ്പോൾ വൈ സ്ക്വയർ ബൈ 2 മാറ്റിയിട്ടുണ്ട്. ആദ്യം വൈ കൊണ്ട് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ എന്നുള്ളത് വൺ മൈനസ് എക്സ് വരുന്നുണ്ട്. ആ യെസ് ഓക്കെ, ഓക്കെ. ഞാൻ ചോദിച്ചത് എന്തായാലും ഈ ലിമിറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ നിലവിലുള്ള ലിമിറ്റ് വെച്ചിട്ടല്ലോ ചെയ്തത്, ലിമിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? ഇന്റഗ്രൽ 0 to 1 മൈനസ് വൈ സ്ക്വയർ വൈ ഇൻറ്റു സൈൻ പൈ മൈനസ് സൈൻ പൈ ഇൻറ്റു വൺ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഓക്കെ, അപ്പൊ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആലോചിക്കുന്ന ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്തിട്ട് അതിന്റെ ലിമിറ്റ് കൊടുക്കുക, അതിനുശേഷം ലിമിറ്റ് അടുത്തത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുക, അതിന്റെ ലിമിറ്റ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷേ ഇവിടെ എന്താ പ്രോബ്ലം? ഇവിടെ പ്രോബ്ലം എന്താ വെച്ചാൽ സൈനിന്റെ ഉള്ളിൽ പൈ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഐഡിയക്ക് നമുക്ക് 2x വേണം പുറത്ത്. എന്നാൽ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഇന്റഗ്രൽ വെച്ചിട്ട് ഈ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഇത് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ഓഫ് ഓർഡർ, ഓർഡർ ചേഞ്ച് ഓർഡർ, പിന്നെ ഇന്റഗ്രലിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഐഡിയ ജോമെട്രിക്കിൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റീജിയൻ, ഞാൻ പറയാം എപ്പോഴും പറയാം, ഡബിൾ ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് റീജിയനിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏത് റീജിയനിലാണ് നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫിഗർ ക്ലിയർ ആണെന്ന് വിചാരിക്കും. സി വൈ എവിടെ തൊട്ട് എവിടെ വരെ വേരിയാണ്? 0 to 1. എക്സ് എവിടെ തൊട്ട് എവിടെ വേരിയാണ്? 0 to 1 മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ വൈ ഈക്വൽ ടു വൺ, വൈ 0 to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് ക്ലിയർ ആണ്? ഇവിടുത്തെ എക്സ് എക്സ് വേരിയാണ് 0 to 1 മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു
വൺ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളതിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്, പാരാബോള. അത് ഈ വാലിറ്റി സുഖമാണ്. പാരാബോളയുടെ ഷേപ്പ് നമുക്ക് അറിയാം, ഏതൊക്കെ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത്, ഒന്ന് സീറോ ടു വൺ. കാരണം എക്സ് സീറോ ആകുമ്പോൾ വൈ എന്തായിരിക്കും, വൺ ആയിരിക്കും. സീറോ ടു വണ്ണിലൂടെ പാസ് ചെയ്യും, സീറോ ടു മൈനസ് വണ്ണിലൂടെ പാസ് ചെയ്യും, വൺ സീറോട്ട് പാസ് ചെയ്യും. അപ്പൊ ജസ്റ്റ് ഞാൻ അതിന്റെ പാരാബോള വരച്ചു. ഓക്കെ, അപ്പൊ ഈ പാരാബോള, പിന്നെ പിന്നെ ഏതൊക്കെ പോയിന്റ്സ് ഉള്ളത്, സീറോ ടു വണ്ണ്, സീറോ ടു വൺ മൈനസ് വൈ, ഇതാണ് നമ്മുടെ ഏരിയ. അപ്പൊ ഈ ആദ്യം ഞാൻ ആ പാരാബോള വരച്ചു. ഈ പാരാബോളിന്റെ റീജിയനിലാണ് നമുക്ക് എന്ത് വരിക, ഈ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ വരിക. അപ്പോ ഈ ഒരു ഞാൻ ഷെയ്ഡ് ചെയ്ത പാർട്ടാണ് നമ്മൾ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. കാരണം എന്താ വെച്ചാല് വൈ വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരിക, സീറോ ടു വൺ ആണ്. എക്സ് വേരി ചെയ്യുന്ന സീറോ ടു വൺ മൈനസ് വൈ സ്ക്വയർ ആണ്. സോ അവർ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഇസ് ദിസ്. കാരണം ഈ പോയിന്റ് ഒന്നും വരില്ല, കാരണം വൈ സീറോ ടു വണ്ണേ വേരി ചെയ്യുന്നുള്ളൂ. എക്സും തന്നെ സീറോ മുതൽ ഈ ഫംഗ്ഷൻ വരെ വരിക. അപ്പൊ ഇതാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കാം. ഇനി ഈ റീജിയൻ ഓഫ് ഇന്റഗ്രേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്കുള്ളത് എന്താണ്, എക്സ് വേരി ചെയ്യുന്ന സീറോ ടു വൺ മൈനസ് വൈ സ്ക്വയർ ആണ്, വൈ വേരി ചെയ്യുന്ന സീറോ ടു വൺ ആണ്. അപ്പൊ ഇതിന് നമ്മൾ എക്സിനും വൈനും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, എക്സ് വൺ മൈനസ് വൈ സ്ക്വയർ ആണ്. അതിനർത്ഥം എന്താ, വൈ സ്ക്വയർ എന്താണ്, വൺ മൈനസ് എക്സ് ആണ്. വൈ എന്താണ്, റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് ആണ്. അപ്പോൾ വൈ നമ്മൾ സീറോ ടു വൺ എന്ന് എടുക്കുന്നതിന് പകരം എന്തായിട്ട് മാറും, സീറോ ടു സോറി വൈ സീറോ ടു വൺ എന്ന് എടുക്കുന്നതിന് പകരം എന്തായിട്ട് മാറും, വൈ സീറോ ടു റൂട്ട് വൺ മൈനസ് എക്സ് ആവും. കാരണം വൈ വേരി ചെയ്യുന്നത് സീറോ ടു വൺ ആയിരുന്നു, നമ്മൾ അതിന്റെ വേരിയബിളിനെ ചേഞ്ച് ചെയ്യാണ്. വേരിയബിളിനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും, സീറോ ടു റൂട്ട് വൺ മൈനസ് എക്സ് ആയിട്ട് മാറും വൈയുടെ വേരിയബിൾ. ഇനി എക്സ് വേരി ചെയ്യുന്ന ഇവിടെ സീറോ ടു വൺ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ മതി, ഇതാണ് നമ്മുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. ഇപ്പൊ നമ്മൾ ചേഞ്ച് ചെയ്യണം എക്സിന്റെ വൈന്റെ വേരിയബിൾസിന് ചേഞ്ച് ചെയ്യുമ്പോൾ എക്സ് നേരത്തെ എന്തായിരുന്നു, വൈ സീറോ ടു വണ്ണും എക്സ് സീറോ ടു വൺ മൈനസ് വൈ സ്ക്വയർ ആയിരുന്നു. ഇതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയാണ് എക്സിന്റെ വേരിയൻസ് വരുന്നത്, സീറോ ടു വൺ ആണ് എക്സിന്റെ വേരിയൻസ് എടുക്കുക. വൈയുടെ വേരിയൻസ് എന്ത് വരും, സീറോ ടു റൂട്ട് വൺ മൈനസ് എക്സ്. അതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ഓഫ് ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ വേരിയബിൾസിന്റെ ലിമിറ്റ് ചേഞ്ച് ആവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഇത്ര ഉള്ള പോയിന്റ്, വൈ വേരി ചെയ്യുന്നത് സീറോ ടു വൺ ആണ്, എക്സ് വേരി ചെയ്യുന്നത് സീറോ ടു വൺ റൂട്ട് സോറി സീറോ ടു വൺ മൈനസ് വൈ സ്ക്വയർ ആണ്. സോ അതിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് എക്സിന് വേരി ചെയ്യുന്നത് എന്തായിരിക്കും, സീറോ ടു വൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ വൈ വേരി ചെയ്യുന്നത് സീറോ ടു റൂട്ട് വൺ മൈനസ് എക്സ് ആയിരിക്കും. കാരണം ഈ ഫിഗർ എന്ന് ക്ലിയർ ആട്ടെ, ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ എക്സ് എങ്ങനെ വേരി ചെയ്യുന്നത് അനുസരിച്ച് വൈ വേരി. അപ്പോൾ എക്സ് നമ്മൾ സീറോ ടു വൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈ സീറോ ടു റൂട്ട് വൺ മൈനസ് എക്സ് ആയിരിക്കും വേരി ചെയ്യുക. ക്ലിയർ? അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഇന്റഗ്രലിന്റെ ഇന്റഗ്രലിനെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കണ്ടോ, ഡി എക്സ് ഡി വൈ എന്തായി മാറും, ഡി വൈ ഡി എക്സ് ആവും. സീറോ ടു വൺ ആണ് വൈഡ് വേരിയബിൾ, അതെന്തായിട്ട് മാറും, സീറോ ടു എക്സിന്റെ വേരിയബിൾ സീറോ ടു വൺ ആയിട്ട് മാറും. ദെൻ വൈഡ് വേരിയബിൾ സീറോ ടു റൂട്ട് വൺ മൈനസ് എക്സ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ വേരിയബിൾ ചേഞ്ച് ചെയ്ത് എങ്ങനെയാന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ കൂടി പറയാട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇപ്പോൾ സീറോ ടു വൺ മൈനസ് എക്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത് റെസ്പെക്ട് ടു എന്തിനാ നമ്മൾ ചെയ്യുന്നത്, വൈയിലാണ് ചെയ്യുന്നത്. ആദ്യം വൈയില് ചെയ്യുമ്പോൾ ഈ സൈൻ പൈ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്, നമ്മൾ പുറത്തേക്ക് എടുക്കും. സോ വൈഡ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ സ്ക്വയർ ബൈ ടു ആയിരിക്കും. സോ വൈ സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും, റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് സീറോ എന്ന് വരും. സോ വൺ മൈനസ് എക്സ് ബൈ ടു ആവും ഇതിൻ്റെ വാല്യൂ, അതായത് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ. ക്ലിയർ ആണല്ലോ. കാരണം ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട്, അതിനാണ് നമ്മൾ ചേഞ്ച് വേരിയബിൾസിന് എന്ത് ചെയ്തത്, ചേഞ്ച് ചെയ്തത്. സോ വിത്ത് റെസ്പെക്ട് വൈ ചെയ്തിട്ട് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വൺ മൈനസ് എക്സ് ബൈ ടു എന്ന് കിട്ടി. ഇനി ഈ ഫംഗ്ഷനെയാണ് നമുക്ക് ഇനി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡി എക്സ് ഉണ്ട്, മിസ്സായി പോയതാ. സോ സൈൻ പൈ ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ വൺ മൈനസ് എക്സ് ബൈ ടു. ഇതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഈസിയാണ്. കാരണം ഉള്ളിൽ എപ്പോഴും നമ്മൾ വൺ വേരിയബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ടെങ്കിൽ. സോ പൈ ഇൻറ്റു വൺ മൈനസ്, ഈ വൺ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ടു ഇൻറ്റു വൺ മൈനസ് എക്സ് ആണ്. അപ്പോൾ ടിക്ക് നമ്മൾ വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കൊടുത്താൽ ഡി ടി എന്താവും, ടു ഇൻറ്റു വൺ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് ഡി എക്സ്. ക്ലിയർ ആണല്ലോ. ഇതിന്റെ ഡെറിവേറ്റീവ് പുറത്ത് നമ്മൾ വൺ വേരിയബിൾ അങ്ങനെയുള്ള ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ഒന്ന് എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാം.
integral 1 by 2 1 to 0 sin pi t dt by minus 2 endha appo ini limit ok change cheyala kaaranam t 1 minus x square aanu x vary enna 0 to 1 aanu x vary cheyna 0 to 1 appo x 0 aanu y enna t endha 1 aavum adondana ibade x 0 aanu sanathu ibade t endha maariyathu 1 aayi maariyathu ini x 1 aanu t endha 0 aanu അതുകൊണ്ടാണ് അപ്പർ ലിമിറ്റ് എന്തായിട്ട് മാറി സീറോ ആയിട്ട് മാറിയത് ഇനി സൈൻ പൈ ഇൻറ്റു വൺ മൈനസ് എക്സ് ഈ വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ് നമ്മൾ ടി എന്ന് കൊടുത്തിട്ടുള്ളത് സോ എന്തായിട്ട് മാറും സൈൻ പൈ ടി ആയിട്ട് മാറും ഇനി വൺ മൈനസ് എക്സ് ബൈ ടു എന്തായിട്ട് മാറും കാരണം വൺ മൈനസ് എക്സ് ടു ഇൻറ്റു വൺ മൈനസ് എക്സ് മൈനസ് ഡി എക്സ് ആണ് ഡി ടി എന്ന് പറയുന്നത് സോ വൺ മൈനസ് എക്സ് ഡി എന്നാൽ ഡി ടി ബൈ മൈനസ് ടു ആവും ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ അത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഇനി ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വൺ ബൈ ഫോർ ആവും ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു ഇതിന്റെ ലിമിറ്റ് ഇവിടുന്ന് മാറി വൺ ടു സീറോ എന്നുള്ള സീറോ ടു വൺ ആയി അതിങ്ങനെ ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട് ആ മൈനസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മതി ദെൻ വൺ ബൈ ഫോർ കൊടുത്തെടുത്തു മൈനസ് കോസ് പൈ പൈ ടി ബൈ പൈ ആണ് കാരണം സൈൻ പൈ ടി ഇൻ്റെ കയ്യിൽ എഗെയിൻ സീറോ ടു വൺ ആണ് ഇവിടെ വീണ്ടും ഒരു മൈനസ് വന്നുകൊണ്ട് ഞാൻ വീണ്ടും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ആക്കി എന്നിട്ട് ഞാൻ ആദ്യം സീറോ കൊടുത്തു വൺ കൊടുത്തു അപ്പോൾ കോസ് പൈ സീറോ വൺ ആണ് കോസ് പൈ മൈനസ് വൺ ആണ് അതുകൂടി ടു ആയി പോയി വൺ ബൈ ഫോർ പൈ ഇൻറ്റു ടു ആയി ദാറ്റ് ഇസ് വൺ ബൈ ടു പൈ ഇത് കമ്പ്യൂട്ടേഷൻ ആയതുകൊണ്ട് കേട്ടോ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കാരണം ഒറ്റ കാര്യം ഇപ്പോൾ ഈ ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് വേരിയബിളിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുക നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് സീറോ ടു വണ്ണും എക്സിന് സീറോ ടു വൺ മൈനസ് വൈ സ്ക്വയർ ആണ് അതിന് അതിൻ്റെ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിനെ ഫിക്സ് ചെയ്തിട്ട് ഈ വൈനെ വേരിയബിൾ ആക്കണം അതിന് വേണ്ടി ഈ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് എടുത്തിട്ട് എവിടെ വരെ വേരി ചെയ്യുന്നത് സീറോ ടു വൺ മറ്റെടുത്തപ്പോൾ സീറോ ടു വൺ എന്നാണ് വൈയുടെ ആയിരുന്നു അതിനനുസരിച്ച് അപ്പോൾ എക്സിൻ്റെ വേര് ഈ കർവിൽ വന്നു എക്സിന് ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ എക്സ് സീറോ ടു വൺ അപ്പോൾ വൈയുടെ വാല്യൂ എവിടെ നിന്നിട്ട് എവിടെ വരെ വരും അത് എവിടെ തൊട്ട് എവിടെ വരെയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സീറോ ടു റൂട്ട് വൺ മൈനസ് എക്സ് വരെ ഈ ഈ കർവ് എന്ന് പറയുന്നത് റൂട്ട് വൺ മൈനസ് എക്സ് ആണ് പോസിറ്റീവ് ഭാഗം മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ സീറോ ടു റൂട്ട് വൺ മൈനസ് എക്സ് ആയി ഓക്കെ ബാക്കിയൊക്കെ പ്രൊസീജിയറൊക്കെ സെയിം തന്നെ നമ്മളിവിടെ ഒറ്റ ട്രിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ഓർഡർ ചേഞ്ച് ചെയ്യുക ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റിൻ്റെ ചേഞ്ച് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് റീജിയൻ വരച്ചിട്ട് നമ്മൾ കാണിച്ചു തന്നു ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ Yes. This 49th question. ഇതൊക്കെ പ്രീ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് 2021 ജാമിന് ചോദിച്ചതാണ് നേരത്തെ ചോദിച്ച 2020 ചോദിച്ചതാണ് ഇതും 2020 ചോദിച്ചതാണ് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണേ മഹേഷ് നമുക്ക് സമയം ഈ ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ തോന്നുന്നു കാരണം നമുക്ക് കുട്ടികൾക്ക് ഡാറ്റയുടെ ഒക്കെ പ്രശ്നം ഉണ്ടാവും ഇതിലേക്ക് പോകാനുള്ള ടൈം ഉണ്ടാവും തോന്നുന്നില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ബാക്കി നമുക്ക് അപ്പൊ ഇത് കൂടി ഇതിന്റെ ഇതിന്റെ ആൻസർ ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ എങ്ങനെയാണ് ചെയ്തത് എങ്ങനെ 8 by 3 yes yes good good എങ്ങനെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പറയൂ x plus y എന്ന് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ x plus y is equal to 0 എടുത്തപ്പോഴേക്കും y is equal to minus x എന്ന് കിട്ടി പിന്നെ നമുക്ക് തന്ന റീജിയൻ minus 1 to 1 അതൊരു ആക്സിസിൽ വരച്ചപ്പോഴേക്കും നമുക്ക് ഒരു സ്ക്വയർ പോലെ കിട്ടിയായിരുന്നു എന്നിട്ട് y is equal to minus x അതൊന്ന് പ്ലോട്ട് ചെയ്തു നമ്മൾ അതിനുശേഷം നമുക്ക് രണ്ട് ട്രയാങ്കുലർ റീജിയൻ കിട്ടി അത് രണ്ടും ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് ജിയോമെട്രിക് ആണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഗുഡ് ഗുഡ് ഞാൻ എന്റെ സൊല്യൂഷൻ ഞാൻ കാണിക്കാം കിട്ടാത്തവർക്കായിട്ട് സി ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിളാന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് സോ
സാധാരണ ചെയ്ത പോലെ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിലാക്കി ഇന്റഗ്രൽ മൈനസ് വൺ ടു വൺ മോഡ് എക്സ് പ്ലസ് വൈ ഡി വൈ ഡി എക്സ് ഈക്വൽ ടു ഐ എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ഇന്റഗ്രൽ ആദ്യം വാലിറ്റ് ചെയ്യാം, അതായത് ഇന്റഗ്രൽ മൈനസ് വൺ ടു വൺ മോഡ് എക്സ് പ്ലസ് വൈ ഡി വൈ വാലിറ്റ് ചെയ്യണം. അപ്പോ നമ്മൾ സാധാരണ ചെയ്ത പോലെ എക്സ് പ്ലസ് വൈക്ക് ഞാൻ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, സോ ക്ലിയർലി ഡി നമ്മൾ വിത്ത് റെസ്പെക്ട് വൈ ആണ് ചെയ്യുന്നത്, ഇത്ര എത്ര റെസ്പെക്ട് എക്സ് നമ്മൾ അവസാനം ചെയ്യുന്നുള്ളൂ. ആദ്യം ഈ ഉള്ളിലുള്ള ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ടി എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ടി ടി എന്തായിരിക്കും? ഡി വൈ ആണ്. ടി എക്സ് എവിടെ തൊട്ട് എവിടെ വരെ വരിയുന്നത്? സോറി, വൈ എവിടെ തൊട്ട് എവിടെ വരെ വരും? വൈയിലാണ് നമ്മൾ ചെയ്യുന്നത്. വൈ എവിടെ തൊട്ട് എവിടെ വരെ വരിയുന്നത്? മൈനസ് വൺ ടു വൺ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ടി വേരിയുന്നത് എവിടെ ആയിരിക്കും? എക്സ് മൈനസ് വൺ ടു എക്സ് പ്ലസ് വൺ ആയിരിക്കും. കാരണം ക്ലിയർ ആണല്ലോ, ടി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ ടി എക്സ് മൈനസ് വൺ ടു എക്സ് പ്ലസ് വൺ ആണ്. അപ്പൊ ഇന്റഗ്രൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി, എക്സ് മൈനസ് വൺ ടു എക്സ് പ്ലസ് വൺ മോഡ് ടി ഡി ടി. ശരിയാണല്ലോ, ജസ്റ്റ് നമ്മൾ സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ടിക്ക് എക്സ് പ്ലസ് വൈ, കാരണം വൈ എക്സ് കോൺസ്റ്റന്റ് ആണ് ഇവിടെ. എക്സ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഞാൻ ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ എക്സ് മൈനസ് വൺ ടു എക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എക്സ് എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നത്? മൈനസ് വൺ ടു വൺ ആണ്. അപ്പൊ എക്സ് മൈനസ് വൺ വേരി ചെയ്യുന്നത് എന്തായിരിക്കും? മൈനസ് വൺ ടു സീറോ ആയിരിക്കും. ക്ലിയർ ആണല്ലോ, എക്സ് മൈനസ് വൺ ടു വൺ ആണെങ്കിൽ അതിൽ നിന്ന് വണ്ണ് കുറച്ചതാണല്ലോ എക്സ് മൈനസ് വൺ, അത് എവിടെ തൊട്ട് എവിടെ വരെ വേരിയിരിക്കും? മൈനസ് ടു ടു സീറോ വരെ ആയിരിക്കും. ശരിയാണല്ലോ, അതുപോലെ എക്സ് പ്ലസ് വണ്ണോ സീറോ ടു ടു ആയിരിക്കും. അപ്പൊ എന്തായാലും ഇതിന് ബിറ്റ്വീൻ എന്ത് വരുന്നുണ്ട്? സീറോ വരുന്നുണ്ട്. അതായത് എക്സ് മൈനസ് വണ്ണിന്റെ എക്സ് പ്ലസ് വണ്ണിന്റെ ബിറ്റ്വീന് സീറോ വരുന്നുണ്ട്, കാരണം ഇത് വേരിയേഷൻ എക്സ് മൈനസ് വൺ ടു വൺ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ഈ ഇന്റഗ്രലിനെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ? എക്സ് മൈനസ് വൺ ടു സീറോ മോഡ് ടി ഡി ടി പ്ലസ് സീറോ ടു എക്സ് പ്ലസ് വൺ മോഡ് ടി ഡി ടി. ഇത് പോസിബിൾ ആണ്, കാരണം എക്സ് എക്സിന്റെ വാല്യൂസ് മൈനസ് വണ്ണിന്റെ വണ്ണിന്റെ ഇടയിലായതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ഈ ഇന്റർവെല്ലിൻ ബിറ്റ്വീൻ എന്തുണ്ടാവും? സീറോ ഉണ്ടാവും. അപ്പൊ ആ സീറോ വെച്ചിട്ട്, അതായത് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ട് രണ്ട് പാർട്ട് ഉണ്ടാവും, ആ പാർട്ട് വെച്ച് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇത് നെഗറ്റീവ്, കാരണം എക്സ് മൈനസ് വൺ നെഗറ്റീവ് ആണ്, കാരണം എക്സ് മൈനസ് വൺ ടു വൺ ആയതുകൊണ്ട്. അപ്പോൾ ഈ സാധനം നെഗറ്റീവ് ആയതുകൊണ്ട് എന്തായാലും മോഡ് ടിയുടെ വാല്യൂ മൈനസ് ടി ആയിരിക്കും. കാരണം ഈ മോഡ് ടിയുടെ വാല്യൂ കിട്ടാതെ നമുക്ക് ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സാധാരണ ഇൻറ്റഗ്രേഷൻ വെച്ചിട്ട്. അപ്പോൾ മോഡ് ടി നെഗറ്റീവ് ആണ്, കാരണം ഇതിന് ഇത് നെഗറ്റീവ് ഇൻറ്റർവെല്ലാണ്, ഈ ഇൻറ്റർവെല്ലിന് നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നത്. അതുപോലെ അപ്പുറത്ത് പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് ടി എന്തായിരിക്കും? ടി ആയിരിക്കും. അപ്പോൾ ഞാൻ രണ്ട് ഇൻറ്റഗ്രലാക്കി എഴുതി, മൈനസ് ടി ഡി ടി എന്നും ടി ഡി ടി എന്നും. ക്ലിയർ ആണല്ലോ. അതിനുശേഷം ഈ മൈനസ് ടി ഡിറ്റിനെ ഞാൻ ഇൻറ്റിഗ്രേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് മൈനസ് ടി സ്ക്വയർ ബൈ ടു. ഇനിയൊക്കെ ഈസിയാണ്, സീറോ എക്സ് മൈനസ് വൺ ടു സീറോ അല്ലേ നമ്മൾ ഇൻറ്റഗ്രല്ലേ, മറ്റേത് സീറോ ടു എക്സ് പ്ലസ് വണ്ണും. അപ്പോൾ സീറോ ടു എക്സ് മൈനസ് വൺ ടു സീറോ എടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് സീറോ ആണ്, മൈനസ് ലോവർ ലിമിറ്റ് എക്സ് മൈനസ് വൺ ആണ്, പ്ലസ് അപ്പർ ലിമിറ്റ് എക്സ് പ്ലസ് വൺ ആണ്, ലോവർ ലിമിറ്റ് സീറോ ആണ്. അത് രണ്ടും ഞാൻ ഇവാലുവേറ്റ് ചെയ്തു. ഇത് രണ്ടും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ബൈ ടു എന്ന് കിട്ടും. അതൊക്കെ സിംപ്ലിഫിക്കേഷൻ ആട്ടോ, കാരണം എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ബൈ ടു ഇവിടെ ഉണ്ട്, എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ബൈ ടു, ഒരു മൈനസും ഒരു മൈനസും കൂടി പ്ലസ് ആയി. ശരിയാണല്ലോ, ഇനി ഇതിന് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ എന്താ? എക്സ് പ്ലസ് വൺ ഹോൾ ക്യൂബ് ബൈ ത്രീ, ഈ വൺ ബൈ ടു ഞാൻ പുറത്തേക്ക് എടുത്തു. എക്സ് പ്ലസ് വൺ ഹോൾ ക്യൂബ് ബൈ ത്രീ, മറ്റേത് എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ബൈ ത്രീ. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക, വണ്ണും കൊടുക്കുക മൈനസ് വണ്ണും കൊടുക്കുക. അത് സിംപ്ലിഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് ബൈ ത്രീ കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഡെസിമൽ ആയിട്ട് നമ്മളെ എക്സാമിന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മുടെ എയ്റ്റ് ബൈ ത്രീ എഴുതിയത് ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, റൗണ്ട് ഓഫ് ടു ഡെസിമൽ പ്ലേസ് എന്നാണ്. അപ്പൊ എയ്റ്റ് ബൈ ത്രീ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് രണ്ട് ഡെസിമൽ പ്ലേസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. അപ്പോൾ ഇവിടെ ഇത്ര ഉള്ള പോയിന്റ് കിട്ടോ, നമ്മൾ ഈ ഇന്റഗ്രലിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ആ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ സീറോ വരെ ആക്കി പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ അവിടെ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ആണ്. ഓക്കെ, ഇതേ സാധനം കുട്ടി പറഞ്ഞ പോലെ ജോമെട്രിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കുറച്ചും കൂടി നമുക്ക് ജോമെട്രിക് അല്ലാതെ മാത്തമാറ്റിക്കലി നമ്മൾ കമ്പ്യൂട്ടേഷൻ വൈസ് ചെയ്യുന്ന ഒരു ഐഡിയ. അതിനകത്ത് എങ്ങനെയാണ് വേരിയബിൾസ് സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് വേരിയബിൾസ് അല്ല ട്രാൻസ്ഫോർമേഷൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പിന്നെ അതിന്റെ ലിമിറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? ജാക്കോബിൻ ചെയ്യുമ്പോഴോ? ആ ജാക്കോബിൻ ചെയ്യുമ്പോൾ നമ്മൾ ചില ലിമിറ്റ് നമുക്ക് തരത്തില്ലല്ലോ, ലിമിറ്റുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? എക്സിന്റെ ലിമിറ്റ് വൈഡ് ലിമിറ്റ് നമുക്ക് അറിയണ്ടാവുമല്ലോ, ഐ മീൻ ആ റീജിയൻ അറിയുന്നുണ്ടാവുമല്ലോ. അതറിയാം, ആ റീജിയൻ അനുസരിച്ച് ചൂസ് ചെയ്യും. ഇപ്പൊ ചില പ്രോബ്ലംസിൽ ഒരു മിനിറ്റ് സാർ പറയാലോ അല്ലേ. വെയിറ്റ്, ഇപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടോ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സ്ക്വയർ ബൈ വൈ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ സി സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു വൺ, ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഇവിടെ ഞമ്മള് വേരിയബിൾ കൊടുക്കും യു ഈക്വൽ ടു എക്സ് ബൈ എ
v equal to y by b, w equal to z by c. ഇങ്ങനെയാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ലെസ് ആറ്. അപ്പൊ എക്സ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് യുടെ വേരിയൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് എക്സ് വേരി ചെയ്യുന്നത് അതിനനുസരിച്ച് യുടെ വേറെ റീജിയൺ ആയിട്ട് മാറി, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ഇക്വൽ ടു 1 ആയിട്ട് മാറും. അപ്പൊ ആ റീജിയനിൽ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, ആ ഇവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പോളാർ കോർഡിനേറ്റ്സും പിന്നെ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ് ഡയറക്റ്റ് ആണ്, നമുക്ക് ഓരോ റീജിയൻ ഓരോ ജോമെട്രിക്ക് എന്താണ് അതിന്റെ ലിമിറ്റ് വരിക എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. കാരണം നമ്മളത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സർക്കിൾ ആണെങ്കിൽ 0 to 2π, ആർ ആണെങ്കിൽ 0 to ഒരു പർട്ടിക്കുലർ ഫിക്സഡ് നമ്പർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ആ സബ്സ്റ്റിറ്റ്യൂഷന് അനുസരിച്ചിട്ടുള്ള പിന്നെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വേരിയബിൾ ചേഞ്ച് ആയി മാറും. നന്നായി. ഡൗട്ടുകളോ അഭിപ്രായങ്ങളോ പറയാം, ജസ്റ്റ് വീഡിയോ ഓൺ ആക്കി പറഞ്ഞാൽ വളരെ നല്ലത്. കോളേജ് ഒന്ന് പേരും കോളേജൊക്കെ പറഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാം. ഞാൻ ഗോപിക, ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, ഹിന്ദു കോളേജിൽ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ആദ്യം തന്നെ വിനോദ് സാറിന് താങ്ക് യു, ഇത്ര നല്ലൊരു ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നതിന്. ആൻഡ് ഇന്റഗ്രേഷൻ നമുക്ക് 12th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ സെക്കൻഡ് സെമിസ്റ്റർ ഫസ്റ്റ് സെമിസ്റ്റർ ഒക്കെ ഇങ്ങനെ എല്ലാ സെമിസ്റ്ററിലും ഇന്റഗ്രേഷൻ്റെ ഒരു ടോപ്പിക് ഉണ്ടാവും. അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ ആയാലും നമ്മൾ മുന്നേ പഠിച്ചതാണ്, പക്ഷേ എന്നാലും കുറച്ചും കൂടെ ഡെപ്തിലെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ സാധിച്ചു. അതേപോലെ പ്രോബ്ലംസ് ഒക്കെ അപ്രോച്ച് ചെയ്യാൻ പല മെത്തേഡ്സും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഓൾറെഡി നെറ്റിൻ്റെയും ടൈമിൻ്റെയും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ മാക്സിമം ഏരിയാസ് കവർ ചെയ്യാൻ പറ്റിയ പോലെ ആയിരുന്നു എനിക്ക് തോന്നിയത്. താങ്ക് യു സാർ, നല്ല ഹെൽപ്ഫുൾ ക്ലാസ് ആയിരുന്നു. ഇനി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തായിരുന്നു. ഹലോ സർ, ഓഡിബിൾ ആണോ? എന്റെ പേര് ആതിര, ഞാൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്തയിലാണ് പഠിക്കുന്നത്. സാറ് ക്ലാസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഡബിൾ ഇന്റഗ്രൽസ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ക്ലാസ് ആയിട്ട് കേൾക്കുന്നത്, എല്ലാം നല്ല ക്ലിയർ ആയി. ആദ്യമായിട്ട് കാണുകയാണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഫ്യൂച്ചറിലും ക്ലാസ് എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു സർ. ാണ് പഠിക്കുന്നത്. സാറിന്റെ ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ചേഞ്ച് ഓഫ് വേരിയബിൾസിന്റെ ഇത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സാറിന്റെ ക്ലാസ് കേട്ടപ്പോ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. താങ്ക് യു സർ. ശ്രീദിവ്യ ടി എം ജി കോളേജിൽ നിന്നാണ്. താങ്ക് യു മഹേഷ്, എൻ്റെ കൂടെ ടി എം ജി കോളേജിൽ കുറച്ചു കാലം ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിനെ പറ്റി കമന്റ്സോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ പറയും. സാർ, എൻ്റെ പേര് വൈഷ്ണവി, ഞാൻ സെൻ്റ് പോൾസ് കോളേജിൽ നിന്നാണ്. എന്റെ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓരോ ക്വസ്റ്റ്യനും ഞാൻ അപ്രോച്ച് ചെയ്ത രീതിയും സാർ അപ്രോച്ച് ചെയ്ത രീതിയും വേറെ ആയിരുന്നു. സോ ഡിഫറെന്റ് അപ്രോച്ചസ് കിട്ടിയായിരുന്നു. താങ്ക് യു സർ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വൈഷ്ണവി. എസ് കാർത്തിക, നേരത്തെ പറയാൻ ഉണ്ടായിരുന്നു. കാർത്തിക. സാർ, എന്റെ പേര് കാർത്തിക, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇന്റഗ്രേഷൻ ഒരു പോർഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോർഷനാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു കാർത്തിക. കാർത്തിക യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരമാണ്. നമുക്ക് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഹലോ, ഞാൻ ഹിദ മുഹമ്മദ്,
പിയസമ്മ കോളേജ് തിരുതങ്ങാടി മലപ്പുറം. സാറിന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇതുവരെ ഈ ടോപ്പിക്ക് പഠിച്ചിട്ടില്ല, എന്നാലും സാർ ബേസിക്സ് എന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ വളരെ നല്ല മനസ്സിലായിട്ടുണ്ടായിരുന്നു. സാറിന്റെ ഇതിന്റെ കണ്ടിന്യൂഷൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. നിങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിച്ചോളൂ, ഞാൻ ഞാനടുത്തേ വിളിക്കാൻ കണ്ടല്ലോ. സാർ, ഞാൻ സിന്ധു, SNM കോളേജ് മാലിംഗര, എറണാകുളം. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. സാറിന്റെ എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സ്ലോലി വളരെ നല്ല രീതിയിൽ സാറ് വളരെ ഡെപ്തിലാണത് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ സാറിന്റെ ക്ലാസ്സിന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഹായ് സാർ, എൻ്റെ പേര് കാവ്യ, മാർത്തോമ കോളേജ് ചുങ്കത്തറയിൽ നിന്ന് പഠിക്കുന്നത്. നല്ല യൂസ്ഫുൾ ക്ലാസ് ആയിരുന്നു, കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആക്കാൻ സഹായിച്ചു. ഇനി ഒരുപാട് ക്ലാസ് എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു. ഹലോ സാർ. സാർ, എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലാണ് പഠിക്കുന്നത്. ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഓൾറെഡി തേർഡ് സെമസ്റ്ററിൽ ഇത് പഠിച്ചിട്ടുണ്ട്, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇന്റർവെൽസിനെ പറ്റി. ബട്ട് ലാസ്റ്റ് ചെയ്ത ടൈപ്പ് പ്രോബ്ലം, അതായത് മോഡുലസ് ഒക്കെ വെച്ചുള്ളത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ അങ്ങനൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. സോ അതും സാറ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽസിന്റെ ക്ലാസ് എടുക്കാൻ സാറിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു വിനോദ് സാർ. ഞാന് ഫസ്റ്റ് ടൈം ആണ് മഹേഷ് സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കണത്. സാറെ നന്നായിട്ട് പരിചയമുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ്സിലിരിക്കണേ. അപ്പം ഡബിളും ഡബിൾ ഇന്റഗ്രേഷൻ ഒക്കെ മറന്നുപോയ പോലെയായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഇപ്പം സാർ അയച്ചു തന്നപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കേറിയതാ. അപ്പോ അതൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയാ, ഓർത്തെടുക്കാനൊക്കെ പറ്റി. അതുപോലെ സാർ ഇനി ക്ലാസ് എടുക്കുകയാണെങ്കിൽ നന്നായിരുന്നു. എന്തായാലും താങ്ക് യു സാർ. വിനോദ് സാറിനു താങ്ക് യു സാർ. താങ്ക് യു വരദ, നമ്മുടെ ടി എം ജിയിലെ വരദയാണ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എല്ലാവരുടെയും ഡാറ്റ ഒക്കെ ഒരുവിധം കയറും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ല വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലെ? ആരും ഇന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് പോസിബിളി മഹേഷ് ഒരു ദിവസം കൂടി വന്ന് നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രലുള്ള കുറച്ചും കൂടി പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മഹേഷ്. താങ്ക് യു. താങ്ക് യു സാർ. സാർ, വിനോദ് സാറോട് ഒരുപാട് നന്ദി, നമുക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒരുപാട് നന്ദി. മഹേഷ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. മാത്ത് ആസ്പിറൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ എല്ലാവിധ ആക്ടിവിറ്റീസിലും വളരെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന, വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് എനിക്കൊരു അനിയനെ പോലെയുള്ള ഒരാളാണ്. എന്തായാലും മഹേഷിന്റെ റിസർച്ചും കാര്യങ്ങളിലൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.